അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുളില്ല ഫലാ ഹാദിയലാ واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اعوذ بالله من الشيطان الرجيم ثم جعلناك على شريعه من الامر فاتبعها ولا تتبع اهواء الذين لا يعلمون ارى بهمانമുള്ള സദസ്സിലുള്ള സഹോദരങ്ങളെ, എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ ബഹുമാനമുള്ള രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഓരോ കാലഘട്ടങ്ങളിലും ഇസ്ലാമിൻ്റെ ശരിയായ ആദർശ മേഖലകളിൽ നിന്ന് പല കാരണങ്ങളാൽ ആളുകൾ മാറിപ്പോയിക്കൊണ്ടിരിക്കും. അത് ലോകത്ത് അതിന് അവസാന നിമിഷം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല യാഥാർത്ഥ്യങ്ങളിൽപ്പെട്ട ഒരു കാര്യവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, യഹൂദികളും നസാറാക്കളുമെല്ലാം 71-72 വിഭാഗമായി പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മത്തിൽ നിന്ന് ആളുകൾ 73 വിഭാഗമായി പിരിയും. അലാ തലാസിം വസബഈന ഫിർഖ, എൻ്റെ ഉമ്മത്തി 73 വിഭാഗമായി പിരിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ പരിശോധിച്ചാൽ ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല വിഭാഗങ്ങളും ഇസ്ലാമിൻ്റെ ശരിയായ മാർഗത്തിൽ നിന്ന് ഭ്രംശം സംഭവിച്ചവരാണ്. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ മാനദണ്ഡങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള മാർഗമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസ ആദർശങ്ങളിൽ നിന്നും മാറി ജീവിക്കുന്നവരാണ്. ആ നിലയ്ക്ക് ഇന്ന് ലോകത്തുള്ള വലിയൊരു വിഭാഗമാണ് ഷിയാക്കൾ എന്ന് പറയുന്നത്. ഷിയാക്കളെ സംബന്ധിച്ച് ആദർശപരമായും ചരിത്രപരമായും നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കേരളക്കരയിൽ എന്തുകൊണ്ട് ഈ രൂപത്തിൽ ഷിയായിസം ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് ചില ആളുകളെങ്കിലും ചിലപ്പോൾ ചിന്തിച്ചേക്കാം. സുന്നി എന്ന പേരിട്ടുകൊണ്ട്, സുന്നത്തി ജമാഅത്തിൻ്റെ ആളുകൾ എന്ന പേര് പറഞ്ഞുകൊണ്ട്, സുന്നത്തുമായോ ജമാഅത്തുമായോ ബന്ധമില്ലാതെ വിശ്വാസ ആചാര രംഗങ്ങളിൽ പലപ്പോഴും ഇസ്ലാമിന് പുറത്താണ് എന്ന് ലോക പണ്ഡിതന്മാർ എഴുതി വെച്ച ഷിയാക്കളുടെ ആദർശം സ്വീകരിച്ചുകൊണ്ട് ഒരു വിഭാഗം ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന വഴികളും എല്ലാം പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത് അഹ്ലു സുന്നയുടെ മാർഗമല്ല, മറിച്ച് ശരിയാമണ്ണം ഷിയാക്കൾ കൊണ്ടു നടന്ന ആദർശങ്ങളുടെ പകുതിയെയും സ്വീകരിച്ചു കഴിഞ്ഞൊരു വിഭാഗമാണ് ഇവർ എന്ന് കണ്ടെത്താൻ സാധിക്കും.
തങ്ങളുടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശുരുക്കൻ വിശ്വാസങ്ങളും ജനമനസ്സുകളിൽ പിടിച്ചു നിർത്താൻ വേണ്ടി അത്തരം ഷിയാ വിശ്വാസങ്ങളെ മൂടിവെക്കുകയും എന്നിട്ട് യഥാർത്ഥമായ അമ്പിയാക്കന്മാർ നിർവഹിച്ച തൗഹീദിന്റെ മാർഗത്തിലൂടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ അവർ തീവ്രവാദികളാണ് എന്ന് മുദ്രകുത്തിക്കൊണ്ട് സ്വന്തം ശുർക്കിനെയും ഖുഫ്റിനെയും ബിദ്അത്തിനെയും അനാചാരങ്ങളെയും മറച്ചുവെക്കാൻ വേണ്ടി ഈ വിഭാഗം ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എന്താണ് വിഷയങ്ങളുടെ യാഥാർത്ഥ്യം എന്ന് സമൂഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തൽ ഞങ്ങളുടെ ബാധ്യതയായി ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഷിയാക്കളുമായുള്ള ബന്ധം വളരെയധികം ഇന്ന് സമസ്തക്കാർക്ക് ശക്തിപ്പെട്ടു വരികയാണ്. അങ്ങോട്ട് യാത്ര ചെയ്യുന്നു, അവരിൽ നിന്ന് അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. പല സ്ഥാപനങ്ങളിലെയും കുട്ടികളുടെ പഠനം പൂർത്തിയാക്കിയാൽ അവരുടെ ഉപരി പഠനത്തിനു വേണ്ടി ഇറാനിലെ ചില സ്ഥാപനങ്ങളുമായി മുഹാദലകളും ബന്ധങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ചമ്മാട് ദാറുൽ ഹുദയിൽ 14 കൊല്ലം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഉപരിപഠനത്തിന് പറഞ്ഞയക്കുന്നത് ഇറാനിലെ ടെഹ്റാനിലുള്ള മുസ്തഫവി യൂണിവേഴ്സിറ്റിയിലേക്കാണ്. അവിടെ പോയി എന്താ പഠിക്കുകയാണെന്ന് ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഷിയാസത്ത് ഇസ്ലാമിൽ നിന്നും വേർതിരിച്ച് മനസ്സിലാക്കിയ എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഷിയായിസം എന്നാണ്, ആരാണ് ഷിയാക്കൾ എന്നാണ്, അവരുടെ വിശ്വാസം എന്താണ് എന്നാണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഈ കാര്യം വിശദീകരിക്കാൻ വേണ്ടി വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് കാരണം കൊണ്ട് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചു, മാ മിൻ നബിയ്യിൻ ബഅസഹുല്ലാഹു ഫീ ഉമ്മത്തിൻ ഖബലി ഇല്ലാ കാന ലഹു മിൻ ഉമ്മത്തിഹി ഹവാരിയൂൻ. എല്ലാ നബിമാർക്കും അവരുടെ കാലഘട്ടങ്ങളിൽ അനുയായികൾ ഉണ്ടായിട്ടുണ്ട്. അമ്പിയാക്കന്മാരും നബിമാരും പഠിപ്പിച്ച സുന്നത്തുകളെയും ശരീഅത്തുകളെയും സ്വീകരിക്കുകയും അതിനെ മാതൃകയാക്കുകയും ചെയ്യുന്ന ഒരുപാട് അനുയായികൾ എല്ലാ കാലഘട്ടങ്ങളിലും അമ്പിയാക്കന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സുമ്മ ഇൻഹാ തഖലുഫു മിൻ ബഅദിഹിം ഖലൂഫുൻ യഖൂലൂന മാ ലാ യഫ്അലൂന വയഫ്അലൂന മാ ലാ യുമറൂൻ. എന്റെ ഉമ്മത്തിൽ ചില ആളുകൾ വരും, അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ പ്രസംഗിക്കുകയും പറയുകയും എന്നാൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ആ ഹദീസിന്റെ അവസാനത്തിൽ, ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിൻ. അത്തരം ആളുകളോട് ആരെങ്കിലും കൈകൊണ്ട് ജിഹാദ് നടത്തിയാൽ അവൻ മുഅ്മിനാണ്. അതിൻ്റെതായ ഷർത്തുകളും കാര്യങ്ങളും ആവശ്യമാണ്. അതേ സ്ഥാനത്ത് ഫമൻ ജാഹദഹും ബിലിസാനിഹി, നാവുകൊണ്ട് ആരെങ്കിലും അവരോട് ജിഹാദ് നടത്തിയാൽ, ഫഹുവ മുഅ്മിനും അവൻ മുഅ്മിനാണ്. അപ്പൊ ആ ഒരു പണി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഇനി അതിനും കഴിയാത്ത അവസ്ഥ വന്നാലോ, ഒമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ. ഖൽബ് കൊണ്ട് ജിഹാദ് നടത്തുക, അവരുടെ വിശ്വാസങ്ങൾ വെറുക്കുക, അവരുടെ ആദർശങ്ങൾ വെറുക്കുക, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മനസ്സുകൊണ്ട് വെറുക്കുക, അങ്ങനെ ചെയ്താൽ അതും ഒരു ജിഹാദ് തന്നെയാണ്, അവനും മുഅ്മിനാണ്. വലൈസ വറാഅ ദാലിക മിനൽ ഈമാനി ഹബ്ബത്തു ഖർദൽ, അതിനപ്പുറം ഈമാനിന്റെ കടുകുമണി തൂക്കം പോലും ഇല്ല എന്നാണ്. അപ്പൊ ആ നിലക്കെങ്കിലും ഒരു വിശ്വാസിക്കും ചെയ്യാൻ സാധിക്കണം. സഹോദരങ്ങളെ, അല്പം ചില ചരിത്രം, അവരുടെ കുറച്ച് വിശ്വാസങ്ങൾ, ആരാണ് ഷിയാക്കൾ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്നു. ശേഷം നമുക്ക് ഇൻഷാല്ലാഹ് കേരളത്തിലേക്ക് വരാം. ആരാണ് ഷിയാക്കൾ? ലോകത്ത് ഇന്ന് വലിയ മുസ്ലിം സംഘടന എന്ന പേരിലാണ് പലപ്പോഴും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ വേണ്ടി ഇസ്ലാമിൻ്റെ പുറം വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പുറത്തു നിന്ന ഒരു ശത്രുവായ, ഇസ്ലാമിൻ്റെ ശത്രുവായ അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന ജൂതൻ, അവൻ കുത്തിയിട്ട വിത്താണ് ഷിയായിസം എന്ന് പറയുന്നത്. ആ ഷിയാക്കൾ കടന്നു വന്ന് അവരുടെ വലിയ വിശ്വാസമായി പ്രഖ്യാപിച്ചത് അലി റളിയല്ലാഹു അൻഹുവാണ് ഇവിടെ ഖലീഫയാകാൻ അർഹൻ. പ്രവാചക കുടുംബത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, അഹ്ലുൽ ബൈത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അപ്പോഴാണല്ലോ ആളുകളെ കൂടെ കിട്ടുക. ജൂതന്മാരും അത് മനസ്സിലാക്കി. അങ്ങനത്തെ ആളുകളെ പിടിച്ചാൽ ഇസ്ലാമിനെ തകർക്കാനും നശിപ്പിക്കാനും സാധിക്കുമെന്ന്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞു, അവരെ കുറിച്ച് മോശമായ ആരോപണങ്ങൾ പ്രചരിപ്പിച്ചും, അതേപോലെ തന്നെ ഇമാമത്തിനും ഖിലാഫത്തിനും ഖലീഫയാകുവാനും അർഹനായിട്ടുള്ളവൻ അബ്ദുല്ലാഹി ഇബ്നു പിന്നെ അലി റളിയല്ലാഹു അൻഹു ആണ് എന്നുമെല്ലാം അബ്ദുല്ലാഹി ഇബ്നു സബഅ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകമായ വിഭാഗം എന്ന നിലക്ക് തന്നെ അവർ പ്രവർത്തിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ അതില്ലായിരുന്നുവെങ്കിലും കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഷിയത്തു അലി, അലി റളിയല്ലാഹുവിന്റെ കക്ഷി എന്ന പേരിൽ പിന്നീട് അത് അഷിയ എന്ന് പറഞ്ഞുകൊണ്ട് ആ പേര് മാറുകയും അങ്ങനെ അത് സമൂഹത്തിൽ പ്രചരിക്കുകയും ചെയ്തു. അവർ അവാംതര വിഭാഗങ്ങളായി, തീവ്രവാദം കുറഞ്ഞവരും ആ തീവ്രവാദത്തിൽ സ്ട്രോങ് കൂടിയവരും കുറഞ്ഞവരും
തീവ്രവാദം ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെയായിക്കൊണ്ട് ഷിയാക്കൾ പല ഭാഗങ്ങളായി പിരിയുന്നുണ്ട്. അവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് വഹയിൽ പിഴച്ചു എന്നുള്ളതാണ്. വഹയി കൊണ്ടുവരുന്ന വിഷയത്തിലും ആ വഹയി എത്തിക്കുന്ന വിഷയത്തിലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പിഴവ് സംഭവിച്ചു എന്നുള്ള വാദമാണ് അവർ ആദ്യമായി അവരുടെ വിശ്വാസം സമർത്ഥിക്കാൻ കൊണ്ടുവരുന്നത്. കാരണം എന്താണ്? ഇസ്ലാമിൻ്റെ അടിത്തറ വഹയാണ്, സ്വർഗത്തിലേക്കുള്ള മാർഗത്തിൻ്റെ അടിസ്ഥാനം വഹയാണ്. ആ വഹയി ശരിയല്ല എന്ന് സമർത്ഥിച്ചു കഴിഞ്ഞാൽ എന്ത് തോന്നിവാസം ചെയ്യാനും എന്തും പ്രചരിപ്പിക്കാനും ഏത് മോശമായ വിശ്വാസത്തിലേക്ക് ജനങ്ങൾ ക്ഷണിക്കാനും ഇവിടെ വഹയാണെന്ന് പഠിപ്പിക്കപ്പെടുന്ന ഖുർആനും ഹദീസും ശരിയല്ല എന്ന് പറയാനും ഏതാളുകൾക്കും സാധിക്കും. അതുകൊണ്ട് തന്നെ മർമ്മമാണ് ഷിയാക്കൾ പിടിച്ചത്. എന്താ വഹയി ശരിയല്ല, അതിനവർ പിന്നെ സ്വീകരിച്ച മാർഗം എന്താണെന്നറിയോ സഹോദരങ്ങളെ? അവർ പറയുകയാണ് അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാൻ അഷ്ബഹ ബി അലിയിൻ മിനൽ ഖുറാബി ബിൽ ഖുറാബ്. രണ്ട് കാക്കയെ തമ്മിൽ കണ്ട തിരിച്ചറിയൂല. ഷിയാക്കളിൽ ഖുറാബിയ എന്നുള്ള വിഭാഗം ഉണ്ട്, ഖുറാബിയ എന്നുള്ള പേര് തന്നെ. രണ്ട് കാക്കകൾ തമ്മിൽ നമുക്ക് തിരിച്ചറിയില്ലല്ലോ. ഒരു കാക്ക പോയി പിന്നെ വേറെ കാക്ക വന്നാൽ നമുക്കെല്ലാം ഒരു കാക്കയാണ്. എന്നതുപോലെ അലിയും മുഹമ്മദ് നബിയും ഒരുപോലെയാണ്. വഅന്നല്ലാഹ ബഅത ജിബ്രീല ബിൽ വഹയി, അല്ലാഹു തആല ജിബ്രീലിനെ വഹയുമായി പറഞ്ഞയച്ചു. ഇലാ അലിയ്യ അലൈഹിസ്സലാം, ആരിലേക്ക്? അലിയിലേക്ക്. ഫഗലത ജിബ്രീൽ, ജിബ്രീലിന് അബദ്ധം സംഭവിച്ചു. വഅൻസല വഹയ അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് വഹയ ആർക്ക് കിട്ടുന്നത്? മുഹമ്മദ് നബിക്ക് കിട്ടുന്നത്. അപ്പോൾ ജിബ്രീലിനെ പഴച്ചൂന്നാ. അവിടെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാത്തിലും കളിക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് ഖുർആൻ ശരിയല്ല എന്നുള്ള വാദവുമായി കടന്നു വന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പല ആളുകളും ഷിയാക്കൾ ഇറക്കിയ ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താൻ ഇന്ന് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ പല ആളുകളും ഷിയാക്കൾ നടത്തുന്ന പ്രോഗ്രാമുകൾ പിന്നെ സംഘടിപ്പിക്കാനും അത് ഉദ്ഘാടനം ചെയ്യാനും അതിനാശംസ പറയാനും അതിനുവേണ്ടി പ്രസംഗിക്കാനും അവരുടെ ഫൗണ്ടേഷനുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കാനും എല്ലാം ഇന്ന് സമസ്തയിലുള്ള പല ഉന്നതന്മാരായ നേതാക്കന്മാർ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് മഗ്രിബ് നമസ്കാരാനന്തരം അബ്ദുൽ മാലിക് സലിഫി അത് വിശദീകരിക്കും. പക്ഷേ ഇത്തരം ഷിയാക്കളുമായി ബന്ധപ്പെടുമ്പോൾ, ഷിയാക്കളുടെ പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തുമ്പോൾ, ഷിയാക്കൾ നടത്തുന്ന യൂണിവേഴ്സിറ്റികളിലേക്ക് അൽ ചമ്മാട് ദാറുഹുദ പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളിൽ പഠിച്ച കുട്ടികളെ ഉപരിപഠനത്തിന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ എന്ത് വിശ്വാസത്തിലേക്കാണ് ഇവർ പോകുന്നത് എന്നും ഏത് വിശ്വാസത്തോടാണ് ഇവർക്കൊക്കെ ഇഷ്ടമെന്നും മനസ്സിലാക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. പറഞ്ഞല്ലോ, വഹയിൻ്റെ തുടക്കത്തിലെ പഴച്ചു ഷിയാക്കൾക്ക്. പിന്നെയോ ഷിയാക്കൾ ഇന്ന് കാണുന്ന പിന്നെ ഖുർആന് ശരിയാവണ്ണം അംഗീകരിക്കുന്നില്ല. ആ ഖുർആനിനേക്കാൾ അവർ പ്രാധാന്യമായി കാണുന്നത് ഇമാമിൻ്റെ വാക്കുകൾക്കാണ്. ഇമാമിയത്താണ് ഷിയായസത്തിന് അടിസ്ഥാനം. അവർക്ക് മുമ്പിൽ ചില ഇമാമുമാരുണ്ട്. ആ ഇമാമുമാരുടെ വാക്കുകൾ അള്ളാഹുവിന്റെ വാക്കു പോലെയാണ്. ആ ഇമാമുമാർ എന്തു പറഞ്ഞാലും നിഷേധിക്കാൻ പാടില്ല. ഇമാമിന്റെ വാക്ക് അള്ളാഹുവിന്റെ വാക്ക് കേൾക്കുന്ന പോലെ കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇമാമുമാർക്ക് അമിതമായ പ്രാധാന്യം നൽകി. എത്രത്തോളം എന്നറിയുമോ? സ്വഹാബത്തിന്റെ പേരിൽ കളവ് പറയാം. അലി റളിയല്ലാഹുവിന്റെ പേരിൽ ഇല്ലാത്ത കള്ള ഹദീസുകൾ ഉണ്ടാക്കി. എന്താ പറയുന്നത്? യജൂസു അയ്യഖൂല ഖാലല്ലാഹു തആല. ഇമാമുമാർ ഒരു വാക്ക് പറഞ്ഞാൽ ഖാലല്ലാഹു, അത് അല്ലാഹു പറഞ്ഞതാണ് എന്ന് പറയൽ അനുവദനീയമാണ് എന്ന് അലി പറഞ്ഞിട്ടുണ്ട് എന്ന് അലിയുടെ പേരിൽ കളവ്. മാത്രമല്ല അന്ന അലിയൻ ഖാലാം ഹാദാ കിതാബുല്ലാഹി സ്വാമിത്തും വാന കിതാബുല്ലാഹി നാതിഖും. ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിശബ്ദമായ കിതാബാണ്, ഞാനെന്ന് പറയുന്നത് അള്ളാഹുവിന് സംസാരിക്കുന്ന കിതാബാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇമാമുമാരുടെ വാക്കുകൾക്ക് അള്ളാഹുവിന്റെ കലാമിനോളം പവിത്രത നൽകാൻ വേണ്ടിയും ഈ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ ഖുർആനിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിക്കുക, ഖുർആനിന്റെ ആശയങ്ങളിൽ കൃത്രിമം കാണിക്കുക, സ്വഹാബത്തിന് ചീത്ത പറയാനും അതേപോലെയുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനും എന്തെല്ലാം സാധിക്കുമോ ഖുർആനും കൊണ്ട് അതെല്ലാം അവർ നടത്തി. നോക്കൂ, നിങ്ങൾ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഖുർആനിന്റെ ദുർവ്യാഖ്യാനം, ആയത്തുകളിൽ കൃത്രിമം, ഹറക്കത്തുകളിൽ കൃത്രിമം, അതേപോലെ തന്നെ ഇല്ലാത്ത കള്ള ആയത്തുകൾ ഉണ്ടാക്കുക, നിലവിലുള്ള ഖുർആനിനെ അംഗീകരിക്കാതിരിക്കുക, ഇതെല്ലാം ഷിയാക്കൾ സ്വീകരിച്ചു പോരുന്ന വിശ്വാസമാണ്. നോക്കൂ, അവരുടെ ഒരു തഫ്സീറിൽ കാണാൻ സാധിക്കും, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല. ഓരോ ഉമ്മത്തിലും റസൂലുമാരാ നിയോഗിച്ചിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞതാണ്. ഷിയാക്കൾ കൊടുക്കുന്ന വിശദീകരണം, ഐ ഇമാമാ, ഇമാമനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ ഉമ്മത്തിലും നമ്മൾ ഇമാമുമാരാക്കിയിട്ടുണ്ട്. അനി അബ്ദുല്ലാ, എന്തിനാണ് ഈ റസൂലുമാരെ അല്ലാഹ് ആക്കിയത്? അല്ലാഹനെ മാത്രമേ ഇബാദത്ത് എടുക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി. ഇവിടെ ഓബദുല്ല എന്ന് പറഞ്ഞാൽ ഐ ബിൽ അഇമ്മ, അഇമ്മത്തിലൂടെ അല്ലാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി. വജ്തനിബു താഗൂത്, ദുർമൂർത്തികളെ വർജിക്കണം, ക്ഷുദ്രങ്ങളെ വർജിക്കണം,
എന്ന് പഠിപ്പിച്ച് ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ഷിയാക്കൾ പറയുന്നത് വജിനത്തെ പറഞ്ഞാൽ ഐ അബൂബക്കർ ഉമർ, അബൂബക്കറിന് നിങ്ങൾ വർജിക്കണം, ഉമറിന് നിങ്ങൾ വർജിക്കണം. അങ്ങനെ അബൂബക്കറിനെയും ഉമറിനെയും മോശമാക്കാൻ ഖുർആനിന്റെ ആയത്തുകൾ അവർ ന്യായീകരിച്ചു വിശദീകരിച്ചു ദുർവ്യാഖ്യാനം ചെയ്തു. അടുത്ത ഒരു ആയത്ത് വഖാലല്ലാഹു ലാ തത്തഖിദു ഇലാഹൈനി ഇസ്നൈൻ, രണ്ട് ഇലാഹുമാരെ നിങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അല്ല പറയാം എന്താ ഷിയാക്കളുടെ വ്യാഖ്യാനം, ഐ ഇമാമൈനി ഇസ്നൈനി, രണ്ട് ഇമാമും പാടില്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ യുഗങ്ങളിലും ഓരോ ഇമാമുമാരും മാത്രം. ഇന്നമാ ഹുവ ഇമാ ഇലാഹുൻ വാഹിദുൻ ഐ ഇമാമുൻ വാഹിദുൻ, ഇലാഹുൻ വാഹിദ് എന്ന് പറഞ്ഞാൽ ഇമാമുൻ വാഹിദാണ്. വിശുദ്ധ ഖുർആനിന്റെ പച്ചയായ ദുർവ്യാഖ്യാനങ്ങൾ. ഇത് പഠിക്കാനാ അങ്ങോട്ട് ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റിക്ക് കൊണ്ടുപോകുന്നത്? ഇവിടുത്തെ പഠനമൊക്കെ കഴിഞ്ഞിട്ട് ശരി പോകട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല കാഫിർ എന്ന് പറഞ്ഞ പ്രയോഗങ്ങൾ, വകാനൽ കാഫിറു അലാ റബ്ബിഹി ളഹീറ, നിഷേധികൾ അല്ലാഹുവിന്റെ എതിരിൽ പല ആളുകളെയും സഹായിക്കുന്നു എന്ന് പറയുന്ന ആയത്തെടുത്തുകൊണ്ട് വകാനൽ കാഫിറു ഐ ഉമർ ഇബ്നുൽ ഖത്താബ്, ഷിയാക്കളെ വിശദീകരണം, ഷിയാക്കളെ അടുപ്പിച്ചുകൂടാ, ഷിയാക്കളുമായി ബന്ധമുള്ളവരെ അടുപ്പിച്ചുകൂടാ, അത്രക്ക് വൃത്തികെട്ടവരാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്ന തമ്മാടികളാണ് ഷിയാക്കൾ. ആ ഉമറിനെ കൊന്ന ബാബയുടെ പിന്നെ മജൂസിയുടെ പേര് കേൾക്കുമ്പോ ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ട് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞുകൊണ്ട് കൈകൊട്ടുന്നവരാണ് ഷിയാക്കള്. ആ ഷിയാക്കൾക്ക് വേണ്ടി ആ പല ആളുകളും എന്ന് കേരളത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നറിയുമ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വിശദീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഖുർആനെ സംബന്ധിച്ച് എന്താ ഷിയാക്കളുടെ വിശ്വാസം കേട്ടോളും, അവരുടെ ഗ്രന്ഥത്തിൽ തന്നെ കാണാം. പല തഫ്സീറുകളുണ്ട്, തഫ്സീറുൽ ഖുമ്മി, തഫ്സീറുൽ ബുർഹാൻ എന്നൊക്കെ പേരുകളിൽ അവരുടെ പല തഫ്സീറുകളും ഉണ്ട്. ഒരു തഫ്സീർ നോക്കൂ നിങ്ങൾ, ഖുർആനെ കുറിച്ച് പറയാണ് വമിൻഹു മുഹറഫുൻ, അക്ഷരങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ട്, നിലവിലുള്ള ഖുർആൻ ശരിയല്ല. നമ്മുടെ വിശ്വാസം എന്താണ്? ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ, ഖുർആനിനെ നാം അവതരിപ്പിച്ചു അത് അല്ലാഹു തആല നിലനിർത്തും. ആ ഖുർആനിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം അങ്ങനെയാണ്. പക്ഷേ ഇവരുടെ വിശ്വാസം എന്താണ്? വമിൻഹു മുഹറഫുൻ, അക്ഷരങ്ങൾ മാറ്റപ്പെട്ടവയുണ്ട്. വമിൻഹു അലാ ഖിലാഫി മാ അൻസലല്ലാഹു അസ്സ വജല്ല, അല്ലാഹു ഇറക്കിയതിന് എതിരായ പലതും എന്ന് ഖുർആനിലുണ്ട്. അമ്മാ മാ ഹുവ മുഹറഫുൻ ഫഹുവ ഖൗലുഹു ലാകിനില്ലാഹു യുഷ്ഹിദുല്ലാഹു ബിമാ അൻസല ഇലൈക ഐ അൻസലഹു ബിഇൽമിഹി വൽ മലായികത്തു യശ്ഹദൂൻ എന്നുള്ള ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അതിന് ഇടയിൽ അലി എന്നുള്ള വാക്ക് നമ്മൾ ഒഴിവാക്കിയ ശിയാക്കളുടെ വാദം. അതായത് ബിമാ അൻസല ഇലൈക ഐ ബിമാ ഉൻസില ഇലൈക ഫി അലി, അലിയുടെ വിഷയത്തിൽ ഇറക്കപ്പെട്ടത് എന്ന് പറയുന്ന അലി എന്ന വാക്ക് ഇപ്പൊ ഖുർആനിൽ കാണാൻ കഴിയില്ല. പണ്ടത് ഉണ്ടായിരുന്നു, നമ്മൾ മാറ്റിയതാണ് എന്ന് ഷിയാക്കൾ പറയുന്നു. എന്തിനാണെന്നറിയോ? അവരുടെ ഇമാമത്തിന്റെ വാദം സ്ഥാപിക്കാൻ. അലിയാണ് ഖലീഫയാകാൻ അർഹൻ, മറ്റാരും ഖലീഫമാരല്ല എന്ന് പറയാൻ ആ വാദം സമർത്ഥിക്കാൻ വേണ്ടിയും ഖുർആനിൽ ചിലതൊക്കെ ഉണ്ടെന്ന് അവർക്ക് പറയേണ്ടി വരും. പക്ഷെ ഖുർആനിൽ കാണാനില്ല. അപ്പൊ എന്താ മാർഗം? അത് നമ്മൾ ഒഴിവാക്കിയതാണ്, അത് അഹ്ലുസ് സുന്നത്ത് ഒഴിവാക്കിയതാണ്, വഹാബികൾ ഒഴിവാക്കിയതാണ്, ഞങ്ങൾ പണ്ടത് കണ്ടതാണ് എന്ന് സംസാരിക്കുന്ന ഒരുപാട് ഉദ്ധരണികൾ കാണുവാൻ സാധിക്കും. മാത്രമല്ല വഖൗലുഹു ഇന്നല്ലദീന കഫറു വളലമു, കുഫർ ചെയ്തയാളുകൾ, ളുൽമ ചെയ്തയാളുകൾ എന്ന് പറയുന്ന ആയത്തുണ്ട്. ആ ആയത്തിന്റെ ബാക്കി ഭാഗം ഇങ്ങനെയാകുന്നു എന്ന് പറഞ്ഞിട്ട് പറയാണ് ആല മുഹമ്മദിൻ ഹഖഹും, മുഹമ്മദ് നബിയുടെ കുടുംബത്തിന് ഹക്ക് അവകാശം കൊടുക്കാത്തവർ എന്ന വാക്കുകൂടി അവിടെ ഉണ്ടായിരുന്നു, പിൽക്കാലത്ത് മാറ്റപ്പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ ഖുർആനിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്ന വിശ്വാസക്കാരാണ് ആര്? ഷിയാക്കള്. മാത്രമല്ല ഇന്നൽ ഖുർആന അല്ലദീ ജാ ബിഹി ജിബ്രീൽ ഇലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീല് മുഹമ്മദ് നബിക്ക് കൊണ്ടുവന്നു കൊടുത്ത ഖുർആനിൽ സബ്അത്തു അശറ അൽഫി ആയ, ആ 17,000 ആയത്തുണ്ടായിരുന്നു. ഇന്ന് 6,000 അല്ലേ ഉള്ളൂ, 6,000 ചിലരല്ലേ ഉള്ളൂ, അതിന് 3.5 ഉണ്ടായിരുന്നു, 3,618. വേറെ ചില റിവായത്തുകളിൽ 10,000 ആയത്തുകൾ, വേറെ ചില റിവായത്തേറെ ഇവരെ കള്ള ഹദീസുകളുണ്ട്, ഷിയാക്കളുടെ കള്ള ഹദീസുകളുണ്ട്. അവർക്ക് അവരുടേതായ സനദും പരമ്പരയും ഉണ്ട്. അഹ്ലു സുന്നത്ത് അംഗീകരിക്കുന്ന സ്വഹാബത്തിൻ്റെയും താബിഈന്റെയും തബൂ താബിഈന്റെയും ഉൾക്കൊള്ളുന്ന ഒരൊറ്റ പരമ്പരയും അവർ അംഗീകരിക്കുന്നില്ല. നേരെ മറിച്ച് അവർക്ക് അവരുടേതായ ചില പരമ്പരകളുണ്ട്, അവർ അംഗീകരിക്കുന്ന ആളുകളുണ്ട്, ആ ആളുകളെ വെച്ചുകൊണ്ട് ഉണ്ടാക്കപ്പെട്ട ചില ഹദീസുകളുണ്ട്. അതിൽ പറയുന്നത് 10,000 ആയത്തുകൾ ഖുർആനിലുണ്ടായിരുന്നു, 17,000 ആയത്തുകൾ ഖുർആനിലുണ്ടായിരുന്നു, 18,000 ആയത്തുകൾ ഖുർആനിലുണ്ടായിരുന്നു എന്നൊക്കെയാണ്. അൽ കാഫി പോലെയുള്ള, അൽ വാഫി പോലെയുള്ള പല പേരുകളിലും പല ബന്ധവും നാട്ടുകാരത്ത് കാണാനുണ്ട്. ഏതായാലും അൽ വാഫി, അൽ കാഫി തുടങ്ങിയ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് ഖുർആനിൽ 17,000-18,000 ആയത്തുകൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറ്റപ്പെട്ടതാണ് എന്ന. അവസാനിച്ചില്ല,
കേട്ടോളൂ, ഇന്ന നഖ്സ അബി സിയാദത ഫിൽ ഹുറൂഫി ഔ ഫിൽ ഹറകാതി വാഖിഉൻ ഫിൽ ഖുർആനി ഖതഅ, അക്ഷരങ്ങളിലും ഹറക്കത്തുകളിലും ഖുർആനിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് ഖണ്ഡിതമായ കാര്യമാണ് എന്ന് അൽ ബയാൻ ഫി തഫ്സീറിൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ ഷിയാക്കൾ വിശദീകരിക്കുന്നു. അപ്പൊ ഈ നിലക്ക് ഖുർആനിനെ അംഗീകരിക്കാത്ത നിലക്കുള്ള സംസാരങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഖുർആനിനെ ശരിയായ പ്രമാണമായി അംഗീകരിക്കുന്നു പോലുമില്ല. അതിനൊരു ഒരു ഒരു ആ നിലക്കൊരു ഗ്രന്ഥമായി അവർ കാണുന്നില്ല, ഒരു ഗ്രന്ഥം എന്ന നിലക്ക് കാണുന്നുണ്ട്. അടിസ്ഥാനപരമായി ദീനീപരമായ വിശ്വാസം, കർമ്മം, ആചാരം, അനുഷ്ഠാനം, മറ്റുള്ള എല്ലാ വിധിവിലക്കുകളും അവർ സ്വീകരിക്കുന്നത് പ്രധാനമായും നാല് കിതാബിൽ നിന്നാണ്. ആ നാല് കിതാബുകൾ ഒന്ന് അൽ കാഫി, രണ്ട് അത്തഹദീബ്, മൂന്ന് അൽ ഇസ്തിബ്സാർ, നാല് മൻ ലാ യഹ്ളുറുഹുൽ ഫഖീഹ്. ഈ പറയുന്ന നാല് കിതാബുകളാണ് കർമ്മരംഗത്തും മറ്റു പല വിഷയങ്ങളിലും ഷിയാക്കൾ ആധാരമായി അടിസ്ഥാനമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവരുടെ തന്നെ പിന്നെ പല നേതാക്കന്മാരും എഴുതി വെച്ച യാഥാർത്ഥ്യം കൂടിയാണിത്. അപ്പൊ ഖുർആനിന്റെ വിഷയത്തിൽ അവരുടെ സമീപനം മനസ്സിലായാലോ? ഖുർആനിൽ ഒരു അക്ഷരത്തിന് ഇന്ന് ഏതെങ്കിലും ഒരു വള്ളിക്കോ പുള്ളിക്കോ തെറ്റുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്നവൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക. അങ്ങനത്തെ ഒരു അവസരത്തിലാണ് ഖുർആനിൽ ഒരുപാട് തെറ്റുകളുണ്ട്, അന്നിറങ്ങിയ ഖുർആൻ മുഴുവൻ അതിലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഷിയാക്കൾ എങ്കിൽ അവരുടെ ഈമാൻ ഉള്ളവരാണോ, ഇസ്ലാം ഉള്ളവരാണോ, അതിനകത്താണോ പുറത്താണോ എന്ന് നമ്മൾ സ്വയമൊന്ന് വിലയിരുത്തുക. അതേപോലെ തന്നെ സഹോദരന്മാരെയും സ്വഹാബികളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം എന്താ? സ്വഹാബികളൊക്കെ കാഫിറുകളാണ്. ഞാനിത് പറയാൻ കാരണം പ്രമാണം ഒന്ന് ഖുർആൻ, അതേപോലെ ഹദീസ്. ആ ഹദീസിനെ നിരാകരിക്കാൻ പല കാരണങ്ങൾ കൊണ്ടുവന്നു. ആ കാരണങ്ങളിൽ ഒന്ന് സ്വഹാബികളാരും ശരിയല്ല, സ്വഹാബികളെയെല്ലാം മോശമായി ചിത്രീകരിച്ചു എന്ന് മാത്രമല്ല പല സ്വഹാബത്തിനെ കുറിച്ചും കാഫിർ എന്ന് മുദ്രകുത്തി ഷിയാക്കൾ. എത്രത്തോളം ജാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹദാ ഖൽഖൻ കസീറൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു പല ആളുകളെയും ഹിദായത്തിലേക്ക് നയിച്ചു. ലാക്കിന്നഹും ബഅദ വഫാതിഹി ഇർതദ്ദു അലാ അഖാബിഹിം, പ്രവാചകന്റെ കാലശേഷം സ്വഹാബികളിൽ അധികവും മൂർത്തബ്ദുകളായി എന്ന് പറയുന്ന വിശ്വാസക്കാരാണ് അവർ. ഇഹ്ഖാഖുൽ ഹഖ് വൈസ്ഹാഖുൽ ബാത്തിൽ എന്ന് പറയുന്ന ഷിയാക്കളുടെ കിതാബുണ്ട്. അതേപോലെ തന്നെ കാനന്നാസു അഹ്ലൽ റിദ്ദത്തി ബഅദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ശേഷം സ്വഹാബികളൊക്കെ മുർത്തബ്ദുകളായി ഇല്ലാ സലാസ, മൂന്നാളുകൾ ഒഴികെ. ആരാ മൂന്നാളുകൾ? മിഖ്ദാദ് ഇബ്നു അസ്വദ്, അബൂദറുൽ ഗഫാരി, സൽമാനുൽ ഫാരിസി, പിന്നെ അവർ അംഗീകരിക്കുന്ന അലി ഇബ്നു അബി ത്വാലിബ് എന്ന ഖലീഫയും. ഇങ്ങനെ സ്വഹാബിമാരിൽ നിന്ന് മൂന്നായി, പിന്നെ ഖലീഫയായിക്കൊണ്ട് നാലാമത്തെ മൊത്തം നാല് സ്വഹാബികൾ, അവരെ അവർ അംഗീകരിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരെക്കാരാണ് മുർത്തബ്ദുകളാണ്, കാഫിറുകളാണ് എന്ന് പറഞ്ഞവരാണവർ. അസ്സഹാബത്തു അല്ലദീന യുസമ്മൂനഹുമുൽ മുനാഫിഖീൻ, ഖുർആനിലെ മുനാഫിഖുകൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ആരാണ്? സ്വഹാബികളാണ്. ഖുർആനിൽ മുനാഫിഖ് എവിടെ വന്നാലും അതെല്ലാം സ്വഹാബികളാണ് എന്ന് അൽ ഹുക്കൂമത്തുൽ ഇസ്ലാമിയ എന്ന പുസ്തകം എഴുതിയ ആര്? ആയത്തുള്ള റൂഹുള്ള ഖുബൈരി എന്ന പേരിൽ. അങ്ങനെ ആയത്തുള്ളിയില്ല, റൂഹുള്ളിയില്ല, പറയാൻ തന്നെ പാടില്ല. ആയത്തുള്ള റൂഹുള്ള ഖുബൈരി എന്നാ പറയാ. ആ പുസ്തകത്തിൽ കാണാം ആ സ്വഹാബത്തു അല്ലദീന യുസമ്മൂനഹും അൽ മുനാഫിഖീൻ, ഇവർ പറയുന്ന സ്വഹാബികളൊക്കെ മുനാഫിക്കുകളാണ്. ഖുർആനിലെ മുനാഫിക്കൊക്കെ അത് സ്വഹാബികളെ കുറിച്ചാണ്. ആ ആയത്തുള്ളാന്റെ ബുക്കാണ് ഇവിടെ ചില സിഹംസമാരൊക്കെ കൊണ്ടുനടക്കുന്നത്. പരിഭാഷപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആ ഭാഗത്ത് പോകുന്നില്ല, ഇൻഷാല്ല വിശദമായി നിങ്ങൾക്ക് ഇവിടെ വിശദീകരണം കേൾക്കുവാൻ സാധിക്കും. ഇത് മൊത്തത്തിൽ സ്വഹാബത്തിനെ കുറിച്ചും ഷിയാക്കളുടെ വിശ്വാസം. അവർ മുനാഫിക്കുകളാണ്, അവർ മുർത്തദ്ദുകളാണ്, അവർ കാഫിറുകളാണ്. പറയൂ, ഇത് പറയുന്നവൻ മുഅ്മിനാ? ഇത് പറയുന്നവൻ വിശ്വാസിയാണോ? അവൻ്റെ അടുക്കിലേക്കാണോ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകേണ്ടത്? അവനെയാണോ നമ്മുടെ സ്ഥാപനങ്ങൾ കൊണ്ടുവരേണ്ടത്? അവരെയാണോ നമ്മുടെ സമ്മേളനങ്ങളിൽ ഉദ്ഘാടനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരേണ്ടത്? അതൊക്കെ ഇന്ന് നമ്മുടെ സമസ്തയുടെ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നഗ്നമായ സത്യങ്ങളാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു ആദ്യമായി ഈ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന മഹാനായ സ്വഹാബി എന്താ പറയുന്നത്? ഇവരെ ഷിയാക്കള് ഇന്ന ഈമാൻ അബീബക്കർ ഈമാനിൽ യഹൂദി വന്ന സ്വാറ, അബൂബക്കറിന്റെ ഈമാൻ യഹൂദികളുടെയും നസ്വാറാക്കളുടെയും ഈമാൻ പോലെയാണ്. കാനലഹു സ്വനമുൻ യഅബുദുഹു വയസ്ജുദു അലൈഹി ഫീ സമനിൽ ജാഹിലിയത്തി വൽ ഇസ്ലാമി സിർറാ, ജാഹിലിയത്തിലും ഇസ്ലാമിലും രഹസ്യമായി അബൂബക്കർ സുജൂ ചെയ്തിരുന്ന വിഗ്രഹം ഉണ്ടായിരുന്നു. വസ്തമറ അലാ ദാലികൈല അം തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ മരണം വരെ അത് തുടർന്നുകൊണ്ടിരുന്നു രഹസ്യമായി കൊണ്ട്. പ്രവാചകൻ സുലാസം മരിച്ചപ്പോ ആ മനസ്സിലുള്ള ബിംബാരാധനയുടെ വിശ്വാസം പുറത്തേക്ക് കൊണ്ടുവന്നു അവ അബൂബക്കർ എന്ന് ഷിയാക്കൾ എഴുതി വെച്ചു. പറയൂ, ഇവർ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുമോ? പിന്നെയോ ഉമർ അലി അള്ളാഹുവിനെ സംബന്ധിച്ച് അവർ പറയണം,
ആരാണ് ഉമർ? ഇന്ന ഉമർ കാന കാഫിറൻ യുബ്തിറുൽ കുഫ്ര വയുലിഹിറുൽ ഇസ്ലാം. ഇസ്ലാമിനെ പ്രകടിപ്പിക്കുന്ന, കുഫറിനെ മറച്ചുവെക്കുന്ന ആളായിരുന്നു ആര്? ഉമർ എന്ന് ഷിയാക്കൾ എഴുതി വെച്ചു. എഴുതി വെച്ച കിതാബിന്റെ പേരെന്താ? അസ്സിറാത്തുൽ മുസ്തഖീം. അത് എഴുതിയ കിതാബിന്റെ പേരാണ് സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ പാത. അതിനാ പറയുന്നത് എന്ത്? ഉമർ കാഫിറായിരുന്നു, ഇസ്ലാം വെറുതെ പ്രകടിപ്പിച്ചതാണ്. ഇന്ന അബൂബക്കർ വ ഉമർ കാന കാഫിറൈനി അല്ലദീന യുഹിബ്ബുഹുമാ ഫഹുവ കാഫിറുൻ അയ്ലാ. അബൂബക്കറും ഉമറും കാഫിറാണ്, അവരെ കാഫിറിൽ അല്ലെന്ന് പറയുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ കാഫിറാണ്. ഷിയാക്കളുടെ വിശ്വാസത്തില് നമ്മളൊക്കെ കാഫിറുകളാ. ഇവിടെ മുസ്ലിങ്ങളായിട്ട് ആരുമില്ല. മുസ്ലിമാന്ന് പറയണോ? അബൂബക്കറിനെ തള്ളണം, ഉമറിനെ തള്ളണം, ഉസ്മാനെ തള്ളണം, സ്വഹാബത്തിനെ മൊത്തം തള്ളണം, എന്നിട്ട് കാസിമി പറഞ്ഞ പോലെ അലീനെ മാത്രം എടുക്കണം. കാസിമി പറഞ്ഞ പോലെ അബൂബക്കറിനെ മാറ്റി, ഉമറിനെ മാറ്റി, ഉസ്മാനെ മാറ്റി, റളിയല്ലാഹു അൻഹും, അവരൊക്കെ മാറ്റി വെച്ചിട്ട് അലി റളിയല്ലാഹു അൻഹാണ് ആദ്യം എടുക്കുക. അപ്പെന്താവും? ഇസ്ലാം പൂർത്തിയാകുന്ന ബന്ധം മനസ്സിലായല്ലോ. അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും, ആ തർത്തീബുണ്ട് സുന്നത്തി ജമാഅത്തിന്. അതിനർത്ഥം അലി മോശമാണെന്നല്ല, ഉസ്മാൻ മോശമാണെന്നല്ല, ഉമർ മോശമാണെന്നല്ല, പക്ഷേ സുന്നത്തി ജമാഅത്തിന് ഒരു തർത്തീബുണ്ട്. അഹ്ലു സുന്നയുടെ അഖീദയുടെ വിഷയത്തിൽ, ഹുബ്ബു സ്വഹാബ വിഷയത്തിൽ ഒരു തർത്തീബുണ്ട്. അബൂബക്കറു തുമ്മ ഉമറു തുമ്മ ഉസ്മാനും തുമ്മ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും. ഷിയായിസം പറാത്ത ആളുകൾക്ക് ഇത് വേഗം മനസ്സിലാകും, അല്ലാത്തവർക്ക് കുറച്ച് പ്രയാസം ഉണ്ടാകും. ശരി, കേട്ടോളൂ. ഇന്ന അബൂബക്കർ വ ഉമർ ഹുമാ അസ്സബബാനി ലിളാലി ഹാദിഹിൽ ഉമ്മ ഇലാ യൗമിൽ ഖിയാമ. ഖിയാമത്ത് നാൾ വരെ ഈ ഉമ്മത്തിനെ പിളപ്പിക്കാൻ കാരണമായി മാറിയത് അബൂബക്കറും ഉമറുമാണ് എന്ന് ഷിയാക്കൾ അവരുടെ പല ഗ്രന്ഥങ്ങളിലും, കശ്ഫുൽ ഇസ്തിബാഹ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് എന്താ പറഞ്ഞത്? അന്നമല്ലം യജിദ് ഫീ ഖൽബിഹി അദാവത്തുൽ ഉസ്മാൻ വലം യസ്തഹില്ല ഇർലഹു വലം യഅതഖിദ് കുഫ്റഹു ഫഹുവ അദുവുല്ലാഹ്. ഉസ്മാൻ, ഉസ്മാനിനോടുള്ള ശത്രുത മനസ്സിൽ കാണാത്തവൻ, അദ്ദേഹത്തിന്റെ അഭിമാനം നശിപ്പിക്കൽ അനുവദനീയമാണ് എന്ന് വിശ്വസിക്കാത്തവൻ, ഉമർ ഉസ്മാൻ കാഫിറാണ് എന്ന് വിശ്വസിക്കാത്തവൻ അള്ളാഹന്റെ ശത്രുവാണ്. അപ്പൊ അള്ളാഹന്റെ മിത്രമാരാണ്, അള്ളാഹന്റെ വലിയ ആരാണ്? ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ച് കാഫിർ എന്ന് പറയണം അല്ലേ? ഇതാ ഷിയാ വിശ്വാസം. അള്ളാഹന്റെ മാത്രം ശത്രുവല്ല, ഫസുഅദുല്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുവാണ്. ആരെ, ആരെ കുറിച്ചാ പറയുന്നത്? ഉസ്മാനിനെ സ്നേഹിക്കുന്നവൻ, ഉസ്മാനിനെ കുറിച്ച് കാഫിർ അല്ല എന്ന് പറയുന്നവൻ അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും ശത്രുവാണ്. കാഫിറുൻ ബിമാ അൻസലല്ലാ, അല്ലാഹ് ഇറക്കിയ ഗ്രന്ഥത്തിൽ നിഷേധിക്കുന്നവനാണ് അവൻ. അൽ അൻവാറു നുഅമാനിയ എന്ന ഗ്രന്ഥത്തിൽ ഷിയാക്കൾ എഴുതി വെച്ചതാ. എത്രത്തോളം അറിയോ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിൽ എല്ലാ മുസ്ലിങ്ങൾക്കും സാധാരണക്കാർ പോലും പലപ്പോഴും കേട്ട ആയത്ത് ഏതാ? അല്ലാഹു തആല ഫിറാവുനിന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞ ആയത്തുണ്ട്. ആ നാട്ടിൽ നിന്ന് അക്രമമുണ്ടായപ്പോൾ, സ്വന്തം കുടുംബത്തിന് പ്രയാസമുണ്ടായപ്പോൾ, അല്ലാഹുവേ ഈ അക്രമിയുടെ കയ്യിൽ നിന്ന്, അക്രമികളായ ആളുകളുടെ കൈകളിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ഇറങ്ങിയ ആയത്തുണ്ടല്ലോ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന, അതിനെ വിശദീകരിക്കുകയാണ് തഫ്സീറുൽ ബുർഹാനിൽ ഷിയാക്കള്. തഫ്സീറുൽ ബുർഹാൻ എന്താ പറയുന്നത് അറിയോ? വല്ലറബല്ലാഹു മസലൻ ലില്ലദീന ആമനും റഅത ഫിറഔൻ ഇദ് ഖാലത്ത് റബ്ബി ബിനിലി ഇംദക ബൈതം ഫിൽ ജന്ന വനജ്നീ മിൻ ഫിറഔൻ വഅമലി വനജ്നീ മിനൽ ഖൗമിൽ ളാലിമീൻ എന്ന ആയത്ത് എന്താ പറയുന്നത്? ഹാദാ മസലുൻ ലറബഹുല്ലാഹു ലിറുഖിയ ബിൻത റസൂലില്ലാഹ്. ഏയ്, ഇവിടെ വിശ്വാസികൾക്ക് അല്ലാഹു തആല ഫിറൌനിന്റെ ഭാര്യയെ ഉദാഹരണമാക്കി തന്നിരിക്കുന്നു പറഞ്ഞല്ലോ. ഇവിടെ ഫിറൌൻ ആരാണ്? ഉസ്മാനാണ്. ഭാര്യ ആരാണ്? ഉസ്മാന്റെ ഭാര്യ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ്. അവരെ കുറിച്ചാണ് ഈ ആയത്ത്. അപ്പൊ സൈനബ് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണെന്ന്, റബ്ബേ ഫിറൌനെ ശരീരം നിന്ന് രക്ഷപ്പെടുത്തണേ. അപ്പൊ എന്താണ്? പ്രവാചകന്റെ മകളായ സൈനബ് റളിയല്ലാഹു അൻഹ, അതായത് ഉസ്മാന്റെ ഭാര്യ സൈനബ് റളിയല്ലാഹു അൻഹ, ഭർത്താവായ ഉസ്മാനെ തൊട്ട് അല്ലാഹുവേ ഈ ഫിറൌനിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന് പ്രാർത്ഥിച്ചു. നാം ഷിയാക്കളുടെ വിശദീകരണമാണ്. ആ ഷിയാക്കൾക്ക് വേണ്ടിയാണോ നമ്മൾ പേനയുന്തുന്നത്? അവരുടെ പേരിലാണോ അഭിമാനം കൊള്ളുന്നത്? അവരുടെ പേരിലാണോ ഊറ്റം കൊള്ളുന്നത്? എന്നിട്ട് പറയാണ് ഇവിടെ ഉസ്മാനിൽ നിന്ന്, മൂന്നാമത്തെ ആളായ ഉസ്മാനിൽ നിന്ന്. ഇതൊക്കെയാണ് സ്വഹാബത്തിന്റെ ഇവരെ കുറിച്ചുള്ള വിശ്വാസം. അന്നമല്ലം യതബറഉ ഫീ മിൻ അബീബക്കർ വ ഉമർ വ ഉസ്മാൻ,
അബൂബക്കറിൽ നിന്ന് തൊട്ടും ഉമറിനെ തൊട്ടും ഉസ്മാനെ തൊട്ടും ഞാൻ ഒഴിവാണെന്ന് പറയണം. അവരോട് ബന്ധമില്ല, സ്നേഹമില്ല, ഒന്നുമില്ല. അങ്ങനെ ബന്ധം വിച്ഛേദിക്കണം. ബന്ധം വിച്ഛേദിച്ചില്ലെങ്കിൽ ഫഹുവ അദുവൻ, അവൻ അല്ലാഹുവിന്റെ ശത്രുവാണ്. വൈന ഹബ്ബ അലിയ, അലിയെ സ്നേഹിച്ചിട്ടും കാര്യമൊന്നുമില്ല. അലിയോടുള്ള സ്നേഹം പൂർത്തിയാകണോ ഉമറിനെയും അബൂബക്കറിനെയും ഉസ്മാനെയും എല്ലാം തള്ളണം. ഇതാണ് ശിയാക്കളുടെ വിശ്വാസം. സ്വഹാബത്തിനെ മാത്രമല്ല, പ്രവാചകന്റെ ഭാര്യമാരെ വിട്ടില്ല. അന്ന ആയിഷത്ത വഹഫ്സത്ത ലഅനത്തുല്ലാഹി അലൈഹിമ വഅലാ അബവൈഹിമ ഖതലത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്സുമ്മി ദബ്ബറതാഹു ഹയാത്തുൽ ഖുലൂബ് എന്ന ഗ്രന്ഥത്തിൽ അൽ മജ്ലിസി എന്ന് പറയുന്ന ഷിയാക്കളുടെ ഒരു വലിയ നേതാവ് പറയാണ്, ഹഫ്സയും ആയിഷയും റളിയല്ലാഹു അൻഹുമ അവരില് അല്ലാഹുവിന് ശാപമുണ്ടാകട്ടെ, അവരുടെ വാപ്പമാരിലും ആരാ അബൂബക്കറും ഉമറും, എന്തേ കാരണം പ്രവാചകനെ അവരാണ് കൊന്നത്, റസൂലിന് വിഷം കൊടുത്തു കൊന്നു. അവർ രണ്ടുപേരും ഗൂഢതന്ത്രം പ്രയോഗിച്ചതായിരുന്നു. എന്താണെന്ന് ഷിയാക്കളുടെ വിശ്വാസം? അവർ പറയുന്നൊരു മഹദിയുണ്ട്, ഇസ്ലാം പഠിപ്പിക്കുന്ന മഹദിയല്ല, അത് വേറെ, അത് വരും. അഹ്ലു സുന്നയുടെ മഹദിയുണ്ട്, ഷിയാക്കൾ പറയുന്നൊരു മഹദിയുണ്ട്. ആ നാലാം വയസ്സിൽ അബ്രവാളിയിൽ മേഘക്കൂടയിൽ മറഞ്ഞുപോയ മുഹമ്മദുൽ മഹദി അൽ മുൻതദിർ, കള്ള മഹദി, വ്യാജ മഹദി, ആ മഹദി വരുന്ന കുറെ കാലമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്, പക്ഷെ അതിന് വന്നിട്ടില്ല. അതിന് വേറെ പല കുതന്ത്രങ്ങളും പ്രയോഗിക്കാറുണ്ട്, വന്നിട്ടില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിന്, അതുകൂടെ വിശദീകരിക്കാൻ നേരല്ല. അങ്ങനെ ആ മഹദി വരുന്നാണ്. ആ മഹദി വന്നാൽ ആദ്യം ചെയ്യുന്ന പണി എന്താണ്? ഇദാ ലഹറൽ മഹദിയു ഫൈന്നഹു സയുഹയി ആയിഷ, ആയിഷയെ ജീവിപ്പിക്കും. വയുഖീമു അലൈഹിൽ ഹബ്ദ, വ്യഭിചാര ശിക്ഷ നടപ്പിലാക്കും. കാരണം അവരുടെ വിശ്വാസപ്രകാരം ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണ്. സൂറത്ത് നൂറിലൂടെ അവരുടെ നിരപരാധിത്വം അല്ലാഹു തആല വ്യക്തമാക്കിയതാണ്. അവർക്കതിൽ യാതൊരു ബന്ധവുമില്ല, ആരോപണം മാത്രമായിരുന്നു. പക്ഷെ എന്തും ഷിയാക്കൾ വിശ്വസിക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹ വ്യഭിചാരിണിയാണ്. നാം വ്യഭിചാരിണിക്ക് ശിക്ഷ കൊടുക്കണം. ശിക്ഷ ആരാ കൊടുക്കുക? ആരാ കൊടുക്കുക? മഹദി വരും. മഹദി വന്നിട്ട് മരിച്ചോരെ ജീവിപ്പിക്കും. ഔലിയാക്കന്മാരല്ലേ, കഴിവുണ്ട്. അപ്പൊ മരിച്ചോരെ ജീവിപ്പിച്ചിട്ട് ആ ശിക്ഷ നടപ്പിലാക്കും എന്നാണ്. ശരി, അവസാനിച്ചില്ല. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ബുദ്ദ അൻ യദ്ഖുല ഫർജുഹു നാർ ലിഅന്നഹു വതഅബ അദൽ മുശ്രികാത്. അർത്ഥം ഞാൻ പറയുന്നില്ല, മനസ്സിലായോ? അത്രക്ക് വൃത്തികെട്ട കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പോലും ഷിയാക്കൾ എഴുതി വെച്ചിട്ട് ആ ഷിയാക്കൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ കുഴപ്പം എവിടെയാണ് ഇല്ലാത്തത്, ആർക്കാ പ്രശ്നം എന്ന് ശരിക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയട്ടെ, അഹ്ലു സുന്നയോടുള്ള നിലപാട് എന്താ ഷിയാക്കളുടെ? അഹ്ലു സുന്നയോടുള്ള നിലപാട് എന്താണ്? ഷിയാക്കൾ പറയാണ് അന്നഹും ഫി ദുനിയ അയ്ലൻ ഫിൽ ഹുക്കു ഫി ഹുക്മിൽ കുഫാർ, അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ കാഫിറുകളാണ്. ഫിൽ ആഖിറത്തി യദ്ഖുലൂന അന്നാർ, പരലോകത്ത് നരകത്തിലുമാണ്. മാകിതീന ഫീഹി അബദാ മഅൽ കുഫാർ, അവർ എന്നും നാളെ ശാശ്വതമായ നരകത്തിൽ നിഷേധികളോടൊപ്പമായിരിക്കുമെന്ന് ഇവർ എഴുതി വെച്ചു അഹ്ലു സുന്നയെ സംബന്ധിച്ച്. അത് വിശ്വാസതാണ്. എന്തേ കാരണം? സ്വഹാബത്തിനെ സ്നേഹിക്കുന്നു അഹ്ലു സുന്ന, ഇവർക്കത് പറ്റുന്നില്ല. ഇനിയോ ഇന്നഹും കുഫാറുൻ അൻജാസുൻ ബി ജിമാഇ ശുയൂഖി ശിഅത്തിൽ ഇമാമിയ വഇന്നഹും ശർറും മിനൽ യഹൂദി വന്നസ്വാറ. അഹ്ലു സുന്ന ആരാണ്? അവരെ വിശ്വാസപ്രകാരം ഇമാമി ഷിഅത്തുൽ ഇമാമിയയുടെ ഷുയൂഖുമാർ പണ്ഡിതന്മാർ ഇജ്മാഉണ്ട്. അഹ്ലു സുന്ന മുഴുവൻ നജസാണ്. ഷിയാക്കളുടെ പള്ളിയിൽ അഹ്ലു സുന്ന കയറിയാൽ കഴുകി വൃത്തിയാക്കും, മനസ്സിലായോ? അങ്ങനെയാണ് അറപ്പോടെ വെറുപ്പോടെ ഈ വിഭാഗം അഹ്ലു സുന്നയെ കാണുന്നത്. അഹ്ലു സുന്നയുടെ ആളുകൾപ്പെട്ട ആളുകളെ കൊല്ലുന്നത് ഹലാലുദ്ദം, അവരുടെ രക്തം ഹലാലാണ്, കൊല്ലാൻ പറ്റും. അതുകൊണ്ട് ആ മക്കത്തെ ബോംബ്, മദീനയിലെ ബോംബ്, മദീനയിലെ അക്രമങ്ങൾ, മക്കത്തക്രമങ്ങൾ, മസ്ജിദുൽ നബവിയിൽ, അതേ മസ്ജിദുൽ ഹറാമിൽ, ഹിജ്റ 1407-ലും 1409-ലുമെല്ലാം എന്തെല്ലാം അക്രമങ്ങൾ ആ മക്കയിലും അവിടെ പരിസരത്തുമായി അവരുണ്ടാക്കിയെന്ന് ചരിത്രം അറിയുന്ന ആളുകൾക്കറിയാം. വിശദീകരിക്കുന്നില്ല. എത്രയെത്ര പോലീസുകാർ കൊല്ലപ്പെട്ട്, നിരപരാധികൾ വധിക്കപ്പെട്ട്, കച്ചവട സ്ഥാപനങ്ങൾ നശിപ്പിക്കപ്പെട്ട്, അന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ പോലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ചരിത്രങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. ഹിജ്റ 1407-ലും അതുപോലെ 1409-ലുമെല്ലാം സ്ഫോടനങ്ങൾ നടത്തി പള്ളിക്കകത്തും പുറത്തുമൊക്കെ ആയിക്കൊണ്ട്. അപ്പൊ അഹ്ലു സുന്നയെ കൊല്ലൽ എന്താണ്? ഹലാലുദ്ദം, ദം ഹലാലാ, രക്തം ഹലാലാ, കൊല്ലാൻ പറ്റും. മാത്രമല്ല ഫതഹില്ലു ദബീഹത്തു ജമീഉ ഫിറഖിൽ ഇസ്ലാം, എല്ലാ ഇസ്ലാമിലെ കക്ഷികളെയും അറക്കാന്ന, അതെല്ലാം അവരെല്ലാം കൊല്ലാൻ പറ്റും. വേറെ സ്ഥലത്ത് എഴുതി ആരർത്ഥവും ഭക്ഷിക്ക, ആരർത്ഥവും ഭക്ഷിക്ക, അഹ്ലു സുന്ന അർത്ഥതൊഴികെ, അഹ്ലു സുന്നയുടെ ആളുകൾ അർത്ഥതൊഴികെ. കാരണം എന്താ? അവർ അബൂബക്കറിനെ സ്നേഹിക്കുന്നു റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഉമർ ബിൻ ഖത്താബ്, അവർക്കത് പറ്റൂല. അതാണ് ഏറ്റവും വലിയ വെറുപ്പ്. അപ്പൊ ഇതാണ് സഹോദരങ്ങളെ ഷിയാക്കളുടെ വിശ്വാസം. എങ്കിൽ ഇന്നവർ ആഗ്രഹിക്കുന്നത് ലോകത്ത് ഷിയായിസം പ്രചരിപ്പിക്കലാണ്.
ഇസ്ലാമിനെ നശിപ്പിക്കലാണ്. ഇസ്ലാമിന്റെ തൗഹീദ്, ഇസ്ലാമിന്റെ സുന്നത്ത്, ഇസ്ലാമിന്റെ ഇത്തിബാഉ റസൂല്, ഇസ്ലാമിന്റെ ഇത്തിബാഉ സ്വഹാബ, അത് മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശുർക്ക് ബിദഅത്തുകളും എന്തെല്ലാം പ്രചരിപ്പിക്കാൻ സാധിക്കുമോ അതിനുള്ള ശ്രമമാണ് ഷിയാക്കൾ ലോകത്തിന്റെ പല ഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനായി പല ആളുകളെയും പണം കൊടുത്തും കൊടുക്കാതെയും പല രാജ്യങ്ങളിലും അവരാക്കിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തുണ്ട്, കേരളത്തിലുണ്ട്, പലയിടങ്ങളിലുമുണ്ട്. ചില സ്ഥലങ്ങളിൽ അവർ ചില സ്ഥാപനങ്ങൾ തന്നെ നടത്തുന്നുണ്ട്. പേര് തന്നെ ദാറു തക്രീബ് എന്നാ. ദാറു തക്രീബ് എന്ന് പറഞ്ഞാൽ അടുപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ. ആരടുപ്പിക്കുന്നത്? നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്, എല്ലാവരും ഒന്നിച്ചു പോകണം, അതോടെ നമ്മളെല്ലാവരും ഒപ്പം പോകേണ്ടവരാണ് എന്ന് പറയാൻ വേണ്ടി ആ പേര് പറഞ്ഞുകൊണ്ട് അഹ്ലു സുന്നയുടെ ആളുകൾ ഉള്ള സ്ഥലത്ത് പോയിട്ട് ദാറു തക്രീബ് ഉണ്ടാക്കുക, അടുപ്പിക്കുന്ന സ്ഥാപനം എന്നാ. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അവിടേക്ക് ഷിയായിസം കൊണ്ടുവരികയാണ്, അവരുടെ ബുക്കുകൾ കൊണ്ടുവരികയാണ്, അവരുടെ ഗ്രന്ഥങ്ങൾ കൊണ്ടുവരികയാണ്, അത് അത്തരം സ്ഥാപനങ്ങൾ പഠിപ്പിക്കുകയാണ്, ജനങ്ങളെ വിതരണം ചെയ്യുകയാണ്. എന്നിട്ട് അഹ്ലു സുന്നയുടെ ആളുകളെയെല്ലാം ഷിയായിസത്തിലേക്ക് കൊണ്ടുവരിക. അത് പല നിലക്കും ചെയ്യുന്നുണ്ട്. പുസ്തകം കൊടുത്തും ആദർശം പഠിപ്പിച്ചും പണം കൊടുത്തും ചില സ്ഥലങ്ങളിൽ പേടിപ്പിച്ചും പല നിലക്കും വിശ്വാസം അവരെ പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന ഷിയ ഭരണകൂടം സഫവിയാക്കൾ അവർ നടത്തിയത് വലിയ വിപ്ലവമാണ് എന്നും ശരിയായ ഇസ്ലാമിക ഭരണം ഇറാനിലാണ് നിലവിലുള്ളത് എന്നുമൊക്കെ പറയുന്ന പല ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ഷിയാക്കളുടെ ആദർശത്തോടും അവരുടെ ആശയങ്ങളോടും എന്തോ അല്ലാഹു ആലം സ്നേഹം കാണിക്കുന്ന പല സംഘടനക്കാരും ഇന്ന് കേരളത്തിലുണ്ട്. ആ പിന്നെ ഷിയാക്കളുടെ ആദ്യ ഭരണാധികാരിയായിരുന്ന സഫവി ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആയത്തുള്ള റൂഹുല്ല എന്ന് അവർ പറയുന്ന കുമൈനി, ആ കുമൈനിയാണ് ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഭരണം ഏറ്റെടുത്തത്. എല്ലാവരും പറഞ്ഞു ഇത് വലിയ വിപ്ലവമാണ്, ഇസ്ലാമിക വിപ്ലവമാണ്, ഇസ്ലാമിൻ്റെ വിജയമാണ്, ഇതാണ് വിപ്ലവം എന്നൊക്കെ പറഞ്ഞു അല്ലേ. പല ആളുകൾക്കും അതറിയാം. പക്ഷേ ഷാ ഭരണകൂടത്തിലുണ്ടായിരുന്ന ഒരുപാട് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ നേതാക്കന്മാരെ വരി വരിയായി നിർത്തി വെടിവെച്ചു കൊന്നു. അതാ ഷിയാക്കൾ ചെയ്തത്. പക്ഷെ അത് ലോകത്ത് ആരും അറിയൂല, അത് പ്രചരിക്കൂല. എങ്ങനെയാണ് അവർ തെരഞ്ഞെടുത്തത് ആ രാജ്യം ഷിയാ രാജ്യമാക്കി മാറ്റിയതെന്ന് അറിയോ? ഇറാനിലെ ഭ്രാന്ത പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് വീടുകൾ പരിശോധിച്ച് വീടുകളിൽ അഹ്ലു സുന്നയുടെ ആളാണോ ഷിയാക്കളുടെ ആളുകളാണോ ഉള്ളതെന്ന് പരിശോധിച്ചുകൊണ്ട് ഷിയാക്കളില്ലാത്ത അഹ്ലു സുന്നയുടെ വീടാണ് എങ്കിൽ ആ ആളുകളെ വീടിനകത്തിട്ടുകൊണ്ട് വീടുകൾ കത്തിച്ചുകൊണ്ടാണ് അന്ന് അവർ ആളുകളെ നശിപ്പിച്ചു കൊന്നുകളഞ്ഞത്. അങ്ങനെയാ ഇറാൻ സഫവിയാക്കളുടെ ഷിയാക്കളെ സ്വന്തമാക്കി മാറ്റിയത്. എന്നും ഇറാനിന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഏതാണ്ട് 20% വരുന്ന മുസ്ലിങ്ങളുണ്ട്. അവിടെ ഒരൊറ്റ പള്ളി കാണാൻ കഴിയില്ല, മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ പള്ളിയില്ല. അതേ സ്ഥാനത്ത് വളരെ വിരളം 2, 3, 4 മാത്രം വരുന്ന ജൂതന്മാര് ടെഹ്റാനിലുണ്ട്. 20+ പള്ളികൾ ഇന്ന് അവർക്കുണ്ട്. എന്തേ കാരണം? ഷിയായിസത്തിന്റെ അടിസ്ഥാനം ജൂതായിസമാണ്, ജൂതായിസത്തെ വളർത്തലാണ്. അതുകൊണ്ട് ജൂതന്മാർ പണം കൊടുക്കും ഇസ്ലാമിനെ നശിപ്പിക്കാനും സൂഫിസം പ്രചരിപ്പിക്കാനും എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ഷിയാക്കളുടെ സഹായത്തോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അതിന്റെ ചില ചലനങ്ങളാണ് ഇന്നൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. മക്കയിലും മദീനയിലുമായി നടന്നുകൊണ്ടിരിക്കുന്ന പല അക്രമങ്ങളിലും അതിനെ പിന്നെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള പല നിലക്കുള്ള സഹായങ്ങൾ, അതേപോലെ തന്നെ ഇസ്രായേലിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹായങ്ങൾ, ഇങ്ങനെ പല നിലക്കും പലതും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? യഥാർത്ഥ സുന്നത്തിയമാത്തിന്റെ ആശയത്തെ നശിപ്പിച്ചു കളയാൻ. ഇവരുടെ വിശ്വാസ പ്രകാരം മസ്ജിദുൽ ഹറാമിനെയും മസ്ജിദുൽ നബവിയെയും അതിന് ശരിയായ ബേസിക്കിലേക്ക് കൊണ്ടുപോകണം എന്നാണ്. അതൊക്കെ പിൽക്കാലത്ത് വികസിപ്പിച്ച് വലുതാക്കിയതാണ്. അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകണം, റസൂലിന്റെ കാലത്തിൽ അടിസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകണം. അതിനിവരെ വാദന്താ? പള്ളി പൊളിക്കണം, പള്ളി പൊളിച്ചിട്ട് അതിന്റെ ഫസ്റ്റ് ബേസിക് ആദ്യത്തെ അടിത്തറ അങ്ങോട്ട് കൊണ്ടുപോകണം എന്നാണ്. അതിനുള്ള ശ്രമം ആര് നടത്തണം? മഹ്ദി നടത്തണം. ആ മഹ്ദി വന്നിട്ട് നേതൃത്വത്തിലാ ചെയ്യുക. പക്ഷെ മഹ്ദിനെ കുറെ കാലമായി കാത്തു നിൽക്കുന്നു, വരുന്നു കാണാനില്ല. അപ്പൊ ചില ആളുകൾ നമുക്ക് തുടങ്ങാം. ഹിജ്റ 317 അന്ന് അവർ നടത്തിയ ചെറിയ ചില വിപ്ലവങ്ങൾ, അതിന്റെ ഭാഗമായി മസ്ജിദുൽ ഹറാമിന്റെ നടുവിലുള്ള കാബാലയത്തിന്റെ ആ ഒരു റുക്കിന് ഒരു മൂലയിലുള്ള ഹജറൽ അസ്വദ് പിഴുതെടുത്തു. അത് കൊണ്ടുപോയി ബഹ്റൈനിലേക്ക്. ഏതാണ്ട് 10-22 അത് ബഹ്റൈനിലായിരുന്നു. ആ കാലഘട്ടത്തിലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് കിതാബ് എഴുതിയപ്പോ ആ കിതാബുകൾ കാണാൻ സാധിക്കും. നിങ്ങൾ കാബ തവാഫ് ചെയ്യുമ്പോ അവിടെ ഹജറൽ അസ്വദ് ഉണ്ടെങ്കിൽ ഫഖബ്ബിൽഹു വഇല്ലാ ഫലാ, ഹജർ അസ്വദ് അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചുംബിക്കണം, അല്ലെങ്കിൽ ഇല്ല, നേരെ നടക്കണം. കാരണം മൂല അല്ല വിഷയം, ഹജർ അസ്വദാണ് വിഷയം. അന്നത്തെ ഫിക്കീ ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. 22 കൊല്ലത്തോളം
അന്ന് ഹജറുൽ അസ്വദ് അവിടെ ഉണ്ടായിരുന്നില്ല. സഹോദരങ്ങളെ, ഇങ്ങനെയെല്ലാമുള്ള വിശ്വാസങ്ങളും ഇങ്ങനെയെല്ലാമുള്ള പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഷിയാക്കൾ എങ്കിൽ, ആ ഷിയാക്കളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകമായ സംഘടന, പേര് സമസ്ത എന്നാണെങ്കിലും, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ഇൻഷാല്ലാ സാമ്പിളിന് വേണ്ടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇത്തരം ആശയങ്ങൾ ഷിയാക്കൾക്കുണ്ടെങ്കിൽ ആ ഷിയാക്കളെ മാറ്റിവെക്കുകയാണ് വേണ്ടത്, അവരുമായി ബന്ധമില്ലാതെ ജീവിക്കുകയാണ് വേണ്ടത്, അവരെ കഴിവിൻ്റെ പരമാവധി അകറ്റുകയാണ് വേണ്ടത്, വിശ്വാസ രംഗത്ത്, ആദർശ രംഗത്ത്. പക്ഷേ എന്താ സമസ്ത ചെയ്തെന്നറിയോ? ഇന്ന് അവർ ചെയ്യുന്ന മിക്ക പ്രവർത്തനങ്ങളും കടമെടുത്തത്, സ്വീകരിച്ചത് ഖുർആൻ എന്നല്ല, ഹദീസ് എന്നല്ല, സ്വഹാബത്തിന്റെ മനഹജിൽ നിന്നല്ല, നേരെ മറിച്ച് ഈ പിഴച്ചു പുറത്തു പോയ ഖുർആനിനെ നിഷേധിക്കുന്ന, ഹദീസുകൾ നിഷേധിക്കുന്ന, സ്വഹാബത്തിനെ കാഫിറാക്കുന്ന, പ്രവാചകന്റെ ഭാര്യമാരെ ശപിച്ചു പറയുന്ന, സ്വഹാബത്തിനൊക്കെ കൊന്ന ആളുകളുടെ പേരുകൾക്കും റളിയല്ലാഹു എന്ന് പറയുന്ന ആ ഷിയാക്കളുടെ വിശ്വാസമാണ് സമസ്തക്കാർ കൊണ്ടു നടക്കുന്നത്. ഒന്നാണ് ഉദാഹരണം, അള്ളാഹു അല്ലാത്തുള്ള പ്രാർത്ഥന അല്ലേ, മരിച്ചുപോയ അമ്പിയാക്കളുടെ മൗലിയാക്കളുടെ പ്രാർത്ഥനകൾ, അവരുള്ള സഹായതേട്ടങ്ങൾ, അത് ആരോ ആകട്ടെ, എന്താ സമസ്തക്കാർ പറയല്, നമ്മളവരെ ഹാലിക്കാക്കുന്നില്ല, നമ്മളവരെ റബ്ബാന്ന് പറയുന്നില്ല, അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് സഹായിക്കുന്നവരാണ്. ഇങ്ങനത്തെ നിർവചനം ഖുർആനിലില്ല, ഹദീസിലും ഇല്ല. പിന്നെ എവിടെ നിന്ന് കിട്ടി കേട്ടോളൂ? കശ്ഫുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിൽ ഈ പറയുന്ന ഖുമൈനി, ഈ പറയുന്ന ഖുമൈനി ആരാ ഖുമൈനി എന്നറിയോ? അവരുടെ ഇമാമുമാർക്ക് നബിമാരെക്കാൾ മലക്കിനേക്കാൾ സ്ഥാനമുണ്ട് എന്ന വൃത്തികെട്ട വചനം എഴുതാൻ കാരണമായ കയ്യിന്റെ ഉടമയായ റൂഹ ഖുമൈനി, ആ ഖുമൈനി പറയാണ്, ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ന ശിർക ഹുവ തലബുൽ ഹാജതി മിൻ ഗൈറില്ലാഹി മഅൽ ഇഅ്തിഖാദി ബി അന്ന ഹാദൽ ഗൈറ ഇലാഹുൻ വറബ്ബുൻ. ആരോടാണോ പ്രാർത്ഥിക്കുന്നത്, ആരോടാണോ ദുആ ചെയ്യുന്നത്, ആ വ്യക്തി ഇലാഹാണ്, റബ്ബാണ് എന്ന വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം, അപ്പോഴേ ശിർക്കാവുകയുള്ളൂ. വമ്മാ ഇദാ തലബൽ ഹാജത മിൻ ഗൈരി, അല്ലാഹു അല്ലാത്തവരോട് ആവശ്യപ്പെട്ടാൽ വല്ലതും, മിൻ ഗൈരി ഹാദൽ ഇഅ്തിഖാദി, ഈ വിശ്വാസമില്ലാതെ, ഏത് ഇലാഹാണെന്ന വിശ്വാസമില്ലാതെ, റബ്ബെന്ന വിശ്വാസമില്ലാതെ, അല്ലാഹു അല്ലാത്തവരോട് ചോദിച്ചാൽ, ഫലൈസ ബിശുർക്കിൻ, മുശുർക്കല്ല. തനിച്ച ശായിസത്തിന്റെ പതിപ്പാണ് കേരളത്തിലുള്ളത്, അത് ശിർക്കല്ല. വലാ ഫറഖ ഫീ ഹാദാ അൽ മഅനാ ബൈനൽ ഹയ്യ വൽ മയ്യിത്, ജീവനുള്ളവരെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ല. വലി ഹാദാ, അതുകൊണ്ട് ലൗ തലബ അഹദുൻ ഹാജതഹു, ഒരാൾ തന്റെ ആവശ്യം ചോദിച്ചാൽ, മിനൽ ഹജരി കല്ലിനോട്, വൽ മദരി നിർജീവ വസ്തുക്കളോട്, ലാ യകൂനു ശിർക, അത് ശിർക്കാവൂല. എന്താ കാരണം? ഇലാഹ ആക്കിയിട്ടില്ല. എന്താ മൗലിയമാര് പറയല്? ഞങ്ങൾ ഇലാഹാക്കുന്നില്ല, കൊടുത്ത കഴിവാണ്. അതന്നെ ഷിയാക്കളുടെയും വാദം. എന്താ പ്രമാണം? ഖുർആനാണോ? അല്ല. ഹദീസാണോ? അല്ല. അങ്ങനെ പ്രമാണം ഇല്ല. ഷിയാക്കളുടെ വിശ്വാസം സമസ്തയുടെ പ്രമാണം, ഒന്ന്. രണ്ടാമത്തേത്, മാല മൗലിദുകൾ ഓതുമ്പോ, അത് ചൊല്ലുമ്പോ, അതിനുള്ളിൽ കാണാ പ്രവാചകന്റെ പ്രകാശം ആദ്യം പടച്ചു. ആദം നബിയെ പടക്കുന്നതിന് മുമ്പ് പ്രകാശം പടച്ചു, ലോകത്തെ പടക്കുന്നതിന് മുമ്പ് പ്രകാശം പടച്ചു മുഹമ്മദ് നബിയുടെ പ്രകാശം. ആ പ്രകാശം ഓരോ മാലകളും പരിശോധിക്കുമ്പോൾ പല കണക്കാ കാണാൻ സാധിക്കുന്നത്. മംഗൂസ് മൗലിദിൽ 2000 കൊല്ലം മുമ്പ്, ജാല മുഹമ്മദ് മൗലിദിൽ 70,000 കൊല്ലം മുമ്പ്, മഹമൂദ് മാലയിലോ 100,000 കൊല്ലം മുമ്പ്. നുണ പറഞ്ഞവന് അങ്ങനെ സത്യം അടിസ്ഥാനം ഉണ്ടാവില്ല, എന്തും പറയാം. നമ്മളൊക്കെ ഓതും, കൈയോർത്താൽ മതിയല്ലോ. അത് ചൂഷണം, അത് വേറെ, ഞാൻ ആ ഭാഗത്തേക്ക് പോവുകയല്ല. അപ്പൊ ഓരോ മൗലിദിലും ഓരോ കണക്കാണ്. പ്രവാചകന്റെ പ്രകാശം ഇത്ര കൊല്ലം മുമ്പ് പടച്ചു, ഇത്ര കൊല്ലം മുമ്പ് പടച്ചു, ഇത്ര കൊല്ലം മുമ്പ് പടച്ചു. ഓരോ മാലയിലും ഓരോ കണക്ക്. മഹമൂദ് മാലയിൽ എന്താ പറഞ്ഞെന്നറിയോ? അല്ലാഹു അക്ബർ എന്തല്ലാ ഭാഷണത്താൽ ആദി ഹാലിറത്തിൽ നൂറായി ഉദിത്തോവർ, ആദ്യം നൂറായി ഉദിത്തൂന, അങ്ങനെ ഉദിത്തിട്ടോ അല്ലാ മുഹിബ്ബാൽ നാളർ തൈ വീശപ്പാലേ ആലമ്മാടങ്കൽ പാടപ്പാൻ മുതലാണോർ. അങ്ങനെ ആ പ്രകാശം ഇങ്ങനെ വന്ന അവസ്ഥക്കെ പറയാണ്. അവസാനം നല്ല നബി ആദം തമ്മേ പാടക്കും മുൻ നൂറായിരത്താണ്ട് മുമ്പിൽ പാടച്ചോവർ. ആദം നബിനെ പടക്കുന്നതിന് 100,000 താണ്ട് മുമ്പ് ആരെ പഠിച്ചിട്ടുണ്ട്? മുഹമ്മദ് നബിയുടെ 100 പ്രകാശം പഠിച്ചിട്ടുണ്ട്. അപ്പൊ 2000 ഒരു മാലയിൽ മംഗൂസില്, ജാല മുഹമ്മദിലോ 70,000, മഹമൂദ് മാലയിലോ 100,000. പിന്നെ വേറൊന്നുണ്ട്, സരംദീപ്, അത് ദീപേറിനെ ശ്രീലങ്കക്കാരനെ മൗലിദ, സരംദീപ് മൗലിദ് മാപ്പിള ലബ്ബ ആലിം. ഇതൊക്കെ മേഡിൻ തമിഴ്നാട്, മേഡിൻ കൊച്ചി, മേഡിൻ കോഴിക്കോട്, മേഡിൻ ശ്രീലങ്ക, മേഡിൻ പൊന്നാനി. മക്കയെന്നും ദീനത്തിന്നും വന്നിട്ടുണ്ടാവൂല. ഷിയായിസത്തിന്റെ ചില കോലങ്ങളും അതിന്റെ പതിപ്പുകളാണ് ഇതൊക്കെ. അങ്ങനെ വന്ന സരംദീപ് മൗലിദിൽ പറയുന്നത് 490,000 കൊല്ലം മുമ്പ് പ്രകാശം പടച്ചു എന്നാണ്. എന്നാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വേറൊരു സാധനം, തറഫൽ ആലം. ആ തറഫൽ ആലമിൽ പറയുന്നത്
49 കോടി കൊല്ലം മുമ്പ് പ്രകാശം പടച്ചു. ഏതാ സഹോദര ശരി, ഏതാ ശരി? ഉസ്താദുമാരിങ്ങനെ ചൊല്ലും, ആടിപ്പാടി വന്ന് കായും കൊടുക്കും കോയും കൊടുക്കും. അള്ളാഹ്ന്റെ ദീനിന്റെ പേരിൽ തോന്നിയാസങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഒരു ബന്ധുവില്ലാത്ത കാര്യങ്ങൾ. എന്താ ഇവിടെ പറയുന്നത് കേട്ടോളൂ. കേൾക്കുന്ന വിചാരിക്കും കൊച്ചു ചൊല്ലിയാലും മൂല്യർക്ക് നൂറൊന്ന് കൊടുത്താൽ പോരാൻ. എന്താ നൂറല്ല, ഇത് നൂറാണ് വെളിച്ചം. പ്രവാചകന്റെ വെളിച്ചത്തെ കുറിച്ച് പറയാൻ. അപ്പൊ 49 കോടി മുമ്പേ എന്നാണ് ഇതിന്റെ ഗദ്യത്തിൽ പറയുന്നത്. എന്നിട്ട് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ, ഈ നൂറിന്റെ കഥ എവിടുന്ന ഖുർആനിലുണ്ടോ പറയണം, സ്വഹീഹായ ഹദീസിലുണ്ടോ പറയണം, വാള പിന്നെ പാള കിതാബിലോ അല്ലെങ്കിൽ ദുർബലമായ റിപ്പോർട്ടുകളിലോ മൗദുആയ റിവാത്തുകളിലുണ്ടോ എന്നല്ല, സ്വഹീഹായ ഹദീസിലുണ്ടോ പറയണം. ഇല്ല. പിന്നെ എവിടുന്ന വന്നത് കേട്ടോളൂ, ആയത്തുള്ള എന്ന് പറയുന്ന ആ പിന്നെ കുമൈൻ ഉണ്ടല്ലോ, ഉപരോധന കിതാബുണ്ട്, എന്റെ പേര് അൽ ഹുക്കുമത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക ഭരണം. ആ പുസ്തകത്തിൽ പറയാണ് കേട്ടോളൂ, അതിന്റെ മലയാളം വായിച്ചു തരാം, അതിന്റെ പരിഭാഷ കേരളത്തിലുണ്ട്, കാരണം അതിന്റെ ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് എന്താ പറയണത്, നാം നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്, ദൈവ നിയുക്തനായ പ്രവാചകനോ ദൈവ സാമീപ്യമുള്ള മലക്കിനോ പ്രാപിക്കാൻ കഴിയാത്ത ആധ്യാത്മിക പദവികളാണ് ഇമാമുകൾക്കുള്ളത്. നമ്മുടെ പരമ്പരാഗത പ്രമാണങ്ങൾ അനുസരിച്ച്, ഖുർആൻ ഹദീസും അല്ല, ഖുമൈനിന്റെ കിതാബിലാ പറയണത്, നമ്മുടെ പരമ്പരാഗത പ്രമാണങ്ങൾ അനുസരിച്ച് പ്രവാചക ശ്രേഷ്ഠരും ഇമാമുകളും പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പേ ദൈവിക സിംഹാസനത്തിന് ചുവട്ടിൽ പ്രകാശരൂപത്തിൽ സ്ഥിതി ചെയ്തിരുന്നു. ബീജാവസ്ഥ തൊട്ടേ അവർ പ്രകൃത്യ മറ്റു മനുഷ്യർക്കും ഈതയാണ്, ദൈവേച്ഛക്കു മാത്രമേ അവരുടെ ഉന്നത സ്ഥാനത്തിന് പരിധി വെക്കാൻ കഴിയൂ. അപ്പൊ ആ പഴയ പ്രകാശത്തിന്റെ കഥ എവിടുന്ന് വന്നതാ, ഷിയാക്കളിലൂടെ. രണ്ടാമത്തേത് പിടിച്ചോ. മൂന്നാമത്തേത്, ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിലെ പഴം തിന്നു അല്ലേ, ആദമു റബ്ബഹു ഫഗവ, മാനുഷികമായ അബദ്ധം. എന്താ ചെയ്തത്, ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്ത്, അള്ളാഹുവിൽ നിന്ന് ചില കലിമത്തുകൾ സ്വീകരിച്ചു. ആ കലിമത്തുകൾ എന്താ, പ്രാർത്ഥിച്ചു, റബ്ബനാ ളമ്നാ അംഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. പാപം സംഭവിച്ചാൽ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വിശ്വാസികളോടെ പഠിപ്പിക്കുന്ന വചനങ്ങളാ. പക്ഷേ അതിനെയും മട്ടിമറിച്ചു. എന്താ സുബ്ഹാൻ മൗലിദിൽ പറയുന്നത്, നബിദിനാഘോഷം വരുമ്പോ അല്ലാത്ത സന്ദർഭങ്ങളൊക്കെ വരുമ്പോ ചൊല്ലുന്ന അഞ്ചെട്ട് മൗലിദുകൾ ഉണ്ടല്ലോ, പ്രവാചക മൗലിദുകൾ, അതിൽ ഒന്നാ സുബ്ഹാൻ മൗലിദ്. അതിൽ കാണാം, വറുവിയ പറയപ്പെട്ടിരിക്കുന്നു, പറഞ്ഞു പെട്ടതാ, സ്വയൊന്നല്ല, അങ്ങനെ റുവിയ എന്ന് പറയാ, വറുവിയ പറയപ്പെട്ടിരിക്കുന്നു, ആദനബി സ്വർഗത്തിലെ പണം തിന്ന ശേഷം പിന്നെ തന്നെ കണ്ണിങ്ങനെ തുറന്നു നോക്കിയപ്പോ സ്വർഗത്തിന് കവാടത്തിങ്കിൽ എന്ത് കാണാണ്ട്, മുഹമ്മദുൻ റസൂലുള്ളാ എന്ന് എഴുതി കാണാനുണ്ട്. പിന്നെ എവിടെ, ഈ ബാബുൽ ജന്ന സ്വർഗത്തിന്റെ വാതിലിങ്കെ. അപ്പൊ കാല, അപ്പൊ ചോദിച്ചു ആദൻ നബി, യാ റബ്ബി അല്ലാഹുവേ, മൻ ഹാദല്ലദീ ഖറൻ തസ്മഹു ബിസ്മിക, എന്റെ പേരിന്റെ കൂടെ വേറെ ഒരു ആളെ പേര് കൂടി കാണാണ്ടല്ലോ, ഇത് ആരാണ്? അപ്പൊ കാലല്ല, അപ്പൊ അല്ല പറഞ്ഞു, യാ ആദം ഹാദാമിന് വലതിക്കാ, ഇത് നിന്റെ മോനാണ്, അബ്അസുഹു ആഖിറ സമാൻ, ഖിയാമത്ത് നാൾ അവസാനം ഞാൻ അയക്കും എന്ന് പറഞ്ഞ മുഹമ്മദ് നബിനെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. വലൗലാഹു, ആ മുഹമ്മദ് ഇല്ലായിരുന്നെങ്കിൽ, മാ ഖലഖുതുക, ഞാൻ നിന്നെ പോലും പടക്കുമായിരുന്നില്ല. ആ എന്നിട്ടോ, തുമ്മലമ്മാ ഹുബിതൈലൽ അർള്, ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോ കാലയാ ആദി നബി അബ്ബിനോട് പ്രാർത്ഥിക്കുകയാണെന്ത്, യാ റബ്ബി ബിഹഖി ഹാദിൽ വലദി, അല്ലാഹുവേ ഈ കുട്ടിയുടെ ഹക്ക് കൊണ്ട് ഞാനിതാ നിന്നോട് ചോദിക്കുകയാണ്, ഇഗ്ഫിർ ലി ഹാദിൽ വാലിദി, വാപ്പാക്ക് പുറത്തേറണേ. അപ്പൊ സ്വർഗത്തിലെ പഴം തിന്നേന് ആദി നബി അല്ലാഹോട് എങ്ങനെ പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ ഈ വാപ്പാക്ക് ഈ കുട്ടിയുടെ ഹക്ക് കൊണ്ട് പുറത്തേറണേന്ന്. കുട്ടിയതാ മുഹമ്മദ് നബി, വാപ്പ ആദി നബിയും. ഇത് ഖുർആനല്ല കേട്ടോ, ഹദീസൊന്നല്ല, ഇത് സുബ്ഹാൻ മൗലൂദാണ്. അപ്പോ ആദി നബിയുടെ പേരിന്റെ കൂടെ മുഹമ്മദ് നബിന്റെ പേര് ഇവിടെ സ്വർഗത്തില് ഉണ്ടായിരുന്നു എന്നാ. അപ്പൊ ആദി നബിയുടെ മുഹമ്മദ്, ആദി നബി മുഹമ്മദ് നബിന്റെ അക്കൗണ്ട് പ്രാർത്ഥിച്ചു. ഇത് പറയാനാ അത് കൊണ്ടുവന്നത്, അല്ലാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ലാഹു പറഞ്ഞ എന്താ, റബ്ബനാ ളമ്നാ അംഫുസനാ, അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്, അതാ ദീന്, അതാ തൗഹീദ്, അതാ സുന്നത്തെ മാഅത്ത്, അതാണ് ഇസ്ലാമികളായ ഞങ്ങൾ പറയുന്നത്. എന്നാല് കുറച്ച് മുന്നോട്ട് പോയപ്പോ വേറെ മൗലിദ് കണ്ട്, എന്റെ പേരാ ഫാത്തിമ മൗലിദ്. പേരും തന്നെ മനസ്സിലാവുന്നത് ആരാതിന്റെ അടിസ്ഥാനത്തിന്റെ ആളുകൾ. ഫാത്തിമ മൗലിദിന് കാണാം, ഉയർത്തി നോക്കി, അഞ്ചു പേരുകളാ എഴുതി കണ്ടത്. ഏതാ അഞ്ചു പേരുകള്?
ഒന്ന് അനൽ മഹമൂദു ഹാദാ മുഹമ്മദു, ഒന്ന് മുഹമ്മദ് നബി. വഅനൽ ആലാ ഹാദാ അലി, വഅനൽ ഫാതിർ വഹാദിഹി ഫാത്തിമ, വഅനൽ മുഹ്സിൻ വഹാദൽ മുഹ്സിൻ അദൽ ഹസൻ, വമിന്നി അൽ ഇഹ്സാൻ വഹാദൽ ഹുസൈൻ. അഞ്ച് പേര് ആരൊക്കെയാണ്? മുഹമ്മദ്, അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ. എവിടേക്കാ മൗലൂദിന്റെ പരമ്പര പോകുന്നത് മനസ്സിലായില്ലേ? യാ അലി, യാ അലി, യാ അലി എന്ന് വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവിടേക്കാ അത് കൊണ്ടുപോകുന്നത്. അപ്പൊ സ്വർഗത്തിന്റെ കാലുമ്മ ഈ അഞ്ചു പേരുണ്ടായിരുന്നു. അപ്പോ ഫഖാല ജിബ്രീൽ, ജിബ്രീൽ പറഞ്ഞു, ഇഹ്ഫദ് ഹാദിഹിൽ അസ്മ, ആദിൻ നബിയോട് ഈ പേരൊക്കെ മനപ്പാടമാക്കി വെച്ചോ എന്ന് പറഞ്ഞു. ഇത് എവിടെ പറഞ്ഞെന്ന് ചോദിക്കരുത്, ഖുർആനും ഹദീസും ഉണ്ടാവില്ല, അവിടെ ബാഗിയാണ്. കാരണം മൗലൂദി കിതാബാണ്, ഒരു അടിസ്ഥാനം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ ഓതും, കൂലി കിട്ടും എന്ന് കരുതിയിട്ട് കൂലി കിട്ടും, ഓതിപ്പിച്ച മൂല്യമാർക്ക് കൂലി കിട്ടും, അള്ളാഹാനത്തൊന്നും കിട്ടൂല. ശ്രദ്ധിച്ചോളി, പരലോകം കാർത്തോളി, ഇതൊക്കെയാണ് ഓതിക്കൊണ്ടിരിക്കുന്നത്. ഈ അഞ്ച് പേര് കണ്ടു എന്നിട്ടോ ജിബ്രീൽ പേര് കാണാൻ പഠിക്കാൻ പറഞ്ഞു. അപ്പൊ എന്തിനാ പേര് ഞാൻ കാണാൻ പഠിക്കണത്? ആദ നബി. അപ്പൊ ജിബ്രീൽ പറയാണ്, ഫൈനൊക്കെ തെഹ്താജുലേ, അത് ആ ആവശ്യം വരും, ഇപ്പൊ വെച്ചോ, അത് നിനക്ക് ആവശ്യം വരും. ഫലമ്മാ ഹുബിത ആദമു, ആദ നബി ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടപ്പോ, ദഅ ബിഹാദിഹിൽ അസ്മാ, ഈ പേരുകൾ കൊണ്ടാ വിളിച്ചത്. വഖാല യാ റബ്ബി, അദ്ദേഹം പ്രാർത്ഥിച്ചു, യാ റബ്ബി ബിഹഖി മുഹമ്മദിൻ വഹഖി അലീൻ വഹഖി ഫാത്തിമ വഹഖിൽ ഹസൻ വഹഖിൽ ഹുസൈൻ. കണ്ടോ, തനിച്ച ശിയായിസം. ഇത് ശിയാക്കളെ കിതാബല്ല, ഫാത്തിമ മൗലിദാണ്. ഫാത്തിമ മൗലിദാണ് നമ്മുടെ നാട്ടിലെ 333 വക, 366 വക, ആ വകയിലൊക്കെ ഇത് കാണാൻ സാധിക്കും. അപ്പോ ശിയായിസമാണ് സമസ്തയിൽ ഇന്ന് കൊണ്ടു നടക്കുന്നത്. ഇനി കേട്ടോ മറ്റൊന്ന്, ആ മംഗൂസ് മൗലിദ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ കാണാം. മുഹമ്മദ് നബിയെ കൊണ്ടാണ് നൂഹ് നബി സഹായം തേടിയത്, അങ്ങനെയാ അല്ല രക്ഷപ്പെടുത്തിയത്. അന്ന് അവിടെ സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി ആ പ്രകാശത്തെ കുറിച്ച് പറയാനപ്പാ പറയണത്, മുമ്പേ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഷിയാക്കളുടെ ഗ്രന്ഥണ്ട്, അത് പരിശോധിച്ചപ്പോ എന്താ കണ്ടെന്നറിയോ? നൂഹ് നബി മുങ്ങിപ്പോകാറായപ്പോ, ഞങ്ങളുടെ ഇമാമുമാരുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിച്ചു, ഒക്കെ ചുരുക്കിന്റെ ആൾക്കാരാ, അവരവരുടെ ആളുകൾക്കോട് പ്രാർത്ഥിക്കാൻ പറയും, ഇവരിങ്ങോട്ട് വിളിക്കാൻ പറയും. ഇനി മുയദ്യമാലെടുത്താലോ, മുയദ്ദിശേ കണ്ടാകുക, എല്ലാം കള്ളത്തരാണ്. ഷിയാക്കളുടെ എടുത്താൽ ഷിയാക്കൾ ഇമാവുമാരെ കൊണ്ട് അമ്പിയാക്കന്മാർ അള്ളാഹ് ഇട തേടി. മുഹമ്മദ് നബിന്റെ മതക് പറയുന്ന മൗലൂദ് എടുത്താൽ മുഹമ്മദ് നബിയെ കൊണ്ട് അമ്പിയാക്കന്മാർ ഇട തേടി. മുയദ്ദി ഷേഖിന്റെ മതക് പറയുന്ന കിതാബ് എടുത്താലോ, മുയദ്ദി ഷേഖിനെ കൊണ്ട് ഇട തേടി. അന കുൻതു മഅ നൂഹിൻ ബിഅലാ സഫീനതി ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി. നൂഹ് നബിന്റെ കാലത്ത് ഞാനുണ്ട്, നമ്മുടെ കുദ്രത്താകുന്ന കൈപ്പത്തിമലല്ലേ കപ്പൽ പോയത്. മൂസാ നബിന്റെ കാലത്തുണ്ട്, നുഅനകും തുമാ മൂസ ഫീ മുനാജാതി റബ്ബിഹി വ മൂസ അസ്വാഹു മിൻ അസ്വായസ്തമബ്ദതി. മൂസാ നബിയും അള്ളയും സ്വകാര്യം പറയുമ്പോ ഞാൻ അവിടെ ഉണ്ട്, എന്റെ വടിയല്ലേ മൂസാ നബിന്റെ കയ്യിലുള്ള വടിന്റെ ഭാഗമൊക്കെ. അപ്പൊ മുഹമ്മദ് മുഹയ്യദ്ദീൻ ഷെയ്ഖിന്റെ പേര് പറയുമ്പോ അങ്ങനെ, നൂഹ് നബിന്റെ നബിന്റെ പേര് പറയുമ്പോ അങ്ങനെ, ഷിയാക്കളത്തേക്ക് പോയാലോ അവരങ്ങനെ, എല്ലാം കള്ളന്മാരാണ്, എല്ലാം കള്ളന്മാരാ. ഇതൊന്നും ഖുർആനിലും ആയത്തിലും ഇല്ല, ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി എഴുതി ഉണ്ടാക്കിയ കള്ളക്കൃതികളാ. യക്തുബൂന കിതാബ ബി ഐദീഹിം തുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ. എന്തിനാ അല്ലാഹുവിനടുത്തുന്നാന്ന് പറയും, ഓദ്യാ കൂലിണ്ടെന്ന് പറയും. ലിയസ്തറൂ ബിഹി തമനൻ ഖലീല, ദാ തുച്ഛമായ പൈസക്ക് വേണ്ടിയിട്ട്. ഇത് വെറുതെ പറഞ്ഞൊന്നല്ല. യാ അയ്യുഹല്ലദീന ആമനു ഇന്ന കസീറൻ മിനൽ അഹ്ബാർ വർറുഹ്ബാൻ ലയഅകുലൂന അംവാല അന്നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാ. അന്യായമായും തിന്നും ചെയ്യും എന്നാ ഹക്കുണ്ട്, തൗഹീദ് ഹക്കുണ്ട്, സുന്നത്ത് ഹക്കുണ്ട്, ശരിയായ റൂട്ട്, അത് തടയും ചെയ്യും. ഏയ് അത് പറ്റൂല, അത് വഹാബിയാണ്, അത് പേച്ചോലാണ്, ഇതൊക്കെ എടുത്തോ. ഖുറാഫാത്തും അന്ധവിശ്വാസം എല്ലാ ചരടും പിന്നെ മന്ത്രവും കോഴിമുട്ടി ഉറുക്കും നാടും ഓട്ടയും ചോടക്കുപ്പിയും എല്ലാം എടുത്തോളിയും. അങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ആളുകൾ, അതിന് രക്ഷപ്പെടാൻ എന്താ മാർഗമുള്ളൂ? വഹാബികൾ ISIS ആളുകളാ. അത് ദിക്കറിന് പൂതിക്ക് ഇങ്ങനെ പറഞ്ഞോളി, ഈ നാട്ടുകാരെ ഞങ്ങൾ ആരാണ്, ഇവിടുത്തെ നിയമം പാലകന്മാർക്കറിയാ ഞങ്ങൾ ആരാണ്. ശരി, നമ്മുടെ വിഷയം അതല്ല, ഇതന്നെ കുറെ പറയാനുണ്ട്. ഇത് നോക്കി നിങ്ങൾ മംഗൂസ് മൗലിദിൽ കാണാം. വഖാന ഫീ സുൽബി ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിയുടെ മുതുകത്തുണ്ടായിരുന്നു ആര്? മുഹമ്മദ് നബി. ഹൈന ഉൽഖിയ ഫിന്നാർ, നരകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടപ്പോ. വസ്വാറ ലഹുബുഹു മുഹമ്മദ, അങ്ങനെയാണ് ആ തീ ജ്വാല കുറഞ്ഞ് തീ അങ്ങനെ അണഞ്ഞു പോയത്. പിന്നെ മുയദ്ദി ഷെയ്ഖിന്റെ കാര്യം പറയുമ്പോഴോ, അൽ ഫുയൂദാത്തു റബ്ബാനിയ ഫിൽ മആസിരി വൽ ഔറാദിൽ ഖാദിരിയ, അവർ സ്വന്ത ബൈത്ത്, ആ അവർ സ്വന്ത ബൈത്തിൽ ഉണ്ടെന്ന് ഇബ്രാഹിം നബി അന്നുണ്ടായിരുന്നു. ഒമാ ഭാരതൻ നീറാനു ഇല്ലാ ബി ദഅവതി, ഞാൻ പറഞ്ഞിട്ട തീ കെട്ടു പോയത്. എന്നാ ഷിയാക്കളെ കിതാബ് എടുത്താലോ, കേട്ടോ, ഇതൊക്കെ ഒറ്റ ചരടാ, ഒക്കെ ചങ്ങലെ. പേര് ഒന്ന് സുന്നി, ഒന്ന് സമസ്ത, ഒന്ന് ഷിയ എന്ന് പേര് വ്യത്യാസമുള്ളൂ, സംഗതി ഒക്കെ ഒന്നാ. കേട്ടോളൂ നിങ്ങൾ, വലമ്മ റുമിയ ഇബ്രാഹിമു ഫിന്നാർ,
ഇബ്രാഹിം നബി തീയിലേക്ക് എറിയപ്പെട്ടപ്പോ ഞങ്ങളുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിച്ചു, ഇമാവുമാരായ ഞങ്ങളുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് ഷിയാക്കൾ എഴുതി വെച്ചത് ഇമാവുമാരെ കുറിച്ച്. ഈ ഇമാവുമാര് പറഞ്ഞിട്ടൊന്നുമില്ല, അബു അബ്ദുള്ള പറഞ്ഞു, അലി പറഞ്ഞു എന്നൊക്കെ ഇവര് പറയാ കള്ളരിവായത്തുകൾ. അബു അബ്ദുള്ള പറഞ്ഞ ഹസൻ, അലി പറഞ്ഞു, ജാഫർ അള്ളാഹു പറഞ്ഞു, അവരുടെ പേരിൽ പച്ച കളവിങ്ങനെ എഴുതു ഷിയാക്കള്. അപ്പൊ ഇതൊന്നും അടിസ്ഥാനരഹിതമായ എല്ലാം അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ്, യാതൊരു അടിസ്ഥാനവും ഇല്ല. ഇങ്ങനെ ഷിയായിസം പരിശോധിച്ചാൽ മൂസാ നബിന്റെ കാലത്തും ഈസാ നബിന്റെ കാലത്തും ഇബ്രാഹിം നബിന്റെ കാലത്തും ഒക്കെ ഷിയാക്കളെയുമാരുടെ ഹക്ക് കൊണ്ടാണ് അവരൊക്കെ പ്രാർത്ഥിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോ അത് കളർത്തിട്ടാണ് ഇവരെന്ത് ചെയ്തത്, മങ്കൂസ് മോലിദ് അല്ലല്ല, ഞങ്ങൾ മുഹമ്മദ് നബിന്റെ അക്കൗണ്ടാണ്. ആ മറ്റേ ഉണ്ടാക്കിയപ്പോഴോ മുയദി ഷെയ്ഖിന്റെ അക്കൗണ്ടാണ്. സംഗതി എല്ലാം ഒന്നാണ്. ഇനി കേട്ടോളൂ, നിങ്ങൾ കബറിങ്കൽ ചെന്നാൽ കബറാളിയോട് പ്രാർത്ഥിക്കുക. ആരെ വിശ്വാസ ഇസ്ലാമിലതില്ല, കബറാളിയോട് പ്രാർത്ഥിക്കുന്ന വിശ്വാസം ഇസ്ലാമിലില്ല. അതിന് എതിര് പറയാനാണ് അബിശ്വാസം കടന്നു വന്നത്. ആ പ്രവാചകൻ പഠിപ്പിച്ചത് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. കേട്ടോളൂ, നിങ്ങൾ ഷിയാക്കൾ പറയാണ്, ഇദാ അതൈത അൽ ബാബ, ഖബറിന്റെ ദർഗയുടെ വാതിലിങ്കൽ നീ ചെന്നാൽ, ഫഖിഫ് ഖാരിജൽ ഖുബ്ബ, ഖുബ്ബന്റെ പുറത്ത് നീ ഇങ്ങനെ നിൽക്കണം. വഔമി ബി തറഫിക റഹ്വൽ ഖബർ, നിന്റെ കണ്ണുകൊണ്ട് ആ ഖബറിന് നേരെ ഇങ്ങനെ നോക്കണം. വഖുൽ, നീ എന്നിട്ട് നീ പറയണം, യാ മൗലായ, അല്ലയോ യജമാനരേ മൗലായ, യാ അബാ അബ്ദല്ലാ യബ്ന റസൂലില്ലാ അബ്ദുക, ഞാൻ നിങ്ങളുടെ അടിമയാണ് എന്നോട് പറ്റി പ്രാർത്ഥിക്കണം. എന്നാ നമ്മളെന്താ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്? അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീറു, റസൂലേ ഞാൻ നിങ്ങളുടെ അടിമയാണ്. അത് അവിടെ പോയപ്പോഴും ഹസന്റെ ഖബറിനോട് എത്തുമ്പോ, യാ അബാ അബ്ദല്ലാ, ഞാൻ നിങ്ങളുടെ അടിമയാണ്. എന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മളൊക്കെ അല്ലാന്റെ അടിമകളാ, അല്ലാഹുവിന്റെ ഇബാദത്തെടുത്ത് ജീവിക്കേണ്ടവരാണ്. മറ്റുള്ള ആളുകളിൽ അബോധികമായ പ്രതീക്ഷകൾ വെച്ച് ജീവിക്കേണ്ടവരല്ല. ഇരു നോക്കൂ, നിങ്ങൾ ഷിയാക്കൾ പറയാണ് ആ ഖബറിനടുത്ത് നിന്ന് പറയണം എന്ത്? ജാക മുസ്തജീറ, നിങ്ങളോട് ഞാനിതാ അഭയം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ബി ദിമ്മത്തിക ഖാസിദൻ ഇലാ ഹറമിക മുതവജ്ജിഹൻ ഇലാ മഖാമിക, നിങ്ങളുടെ മഖാമിനെ നിങ്ങളുടെ ഈ സ്ഥാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് എന്നെ സഹായിക്കാനും അഭയം നൽകാനും ഞങ്ങളിതാ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ഖബറിങ്കൽ വെച്ചുകൊണ്ട് പറയണം. ഇതിന്റെ പേരാ സഹോദര ശിർക്ക്, ഇതിന്റെ പേരാ ശിർക്ക്. അയാ ശുഹദാ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസതി സാഇലീനാ അഗീസൂനാ ഇദസ്തബ്ദത് അലൈനാ കറായിബു ലൈസ ഫീനാ മയ്യഖീനാ, അല്ലയോ ഒമാനൂർ ശുഹദാക്കളെ, ഞങ്ങൾ ഇതാ നിങ്ങൾ ലക്ഷ്യമാക്കി വന്നിരിക്കുന്നു. എന്തിനാ? നിങ്ങളെ സഹായിക്കണം. അത് ഒമാനൂർ ശുഹദാക്കളെ മൗലൂദ് വരുമ്പോ അങ്ങനെ ചൊല്ലും. സി എം മടവൂർ എന്നൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു, അയാളെ മൗലൂദ് ഓതുമ്പോളോ ഇന്നാ ഖസദിനാ കവൽ ആമാലു വാതിഖതുൻ വൽ കുല്ലു യദുഊ കമൽ ഹൂഫും വമുബ്തഹിലു, അല്ലയോ സി എം മടവൂറോരെ, ഞങ്ങൾ ഇതാ നിങ്ങൾ ലക്ഷ്യമാക്കി വന്നിരിക്കുന്നു, ഞങ്ങളെ പ്രതീക്ഷകൾ ശക്തമാണ്, എല്ലാവരും നിങ്ങളോട് ഇതാ ദുആ ചെയ്യുന്നു. അവിടെ ഷിയാക്കളോ ഹസനോട് അങ്ങനെ പറയും. ഇതെല്ലാം ഒരേ ചാനലാ. ഈ ആദർശം സ്വീകരിച്ചത് ഷിയാക്കളിലൂടെയാണ്. ഖുർആൻ എന്നല്ല, ഹദീസ് എന്നല്ല. ഇനി കേട്ടോ, ഖബറിന്റെ മുമ്പിൽ നീ വീഴണം. സുമ്മൻ കബ്ബാലൽ ഖബരി, ഖബറിന്റെ മുമ്പിൽ നീ വീഴണം. വഖുൽ, നീ പറയണം, യാ മൗലായ അതൈതുക ഖൈഫ ഫഅമിന്നി, അല്ലയോ മൗലാ, ഞാനിതാ ഭയത്തോടുകൂടി വന്നിരിക്കുന്നു, നിങ്ങൾ എനിക്ക് നിർഭയത്വം നൽകണം. വഅതൈതുക മുസ്തജീറ അഭയം ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു, ഫജിർനി എനിക്ക് അഭയം നൽകണം. വഅതൈതുക ഫഖീറ ഞാൻ ദരിദ്രനായി വന്നിരിക്കുന്നു, ഫഹിന്നി എനിക്ക് നിങ്ങൾ ധന്യത നൽകണം. യാ സയ്യിദി, അല്ലയോ യജമാനരെ, ദാ നമ്മളോ യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി ലഹീറൻ അലൽ അദായി ബിൽ മദദി. കുതുബിയത്ത് എടുത്തു നോക്കി മുയദി ഷെയ്ഖിനോട്. ഷിയാക്കൾ എന്തൊരു കാര്യം അവിടെ വെച്ച് പറയുന്നു, ഇതൊന്നും അള്ളാഹിനോടല്ല. അതാ വ്യത്യാസം, ഇതൊന്നും അള്ളാഹിനോടല്ല. ആവശ്യങ്ങൾ പറയൽ, പ്രശ്നങ്ങൾ ഉന്നയിക്കൽ, പരാതികൾ സമർപ്പിക്കൽ, അഭൗതികമായ നിലക്ക് ഗുണവും ദോഷവും പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബിന്റെ മുമ്പിലല്ലാതെ പാടില്ല. പക്ഷേ ഇത് ഷിയാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നു മഹാത്മാക്കളുടെയും അമ്പിയാക്കന്മാരുടെയും ഔലിയാക്കളുടെയും മുമ്പിൽ. എങ്കിൽ സഹോദരങ്ങളെയും അതേ വിശ്വാസം പേറിക്കൊണ്ട സമസ്ത നടക്കുന്നത് എന്റെ പ്രശ്നമുള്ളൂ. ഖാലിക്ക എന്ന് പറയാൻ ഞാൻ മതി, ഇലാഹ എന്ന് പറയാൻ ഞാൻ മതി. ആ എന്നെ ഷിയാക്കളുടെ വിശ്വാസം, ഖബറിലെ മണ്ണിന്റെ മഹത്വം, ഏ ഖബറിന്റെ സ്ഥാനത്തിന്റെ മഹത്വം നോക്കി നിങ്ങൾ. ഇവര് പറയാണ് ഷിയാക്കള്, എന്താണ് കർബല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ഉള്ള സ്ഥലമാണ്. അവിടെ പറയാണ് അന്ന അന അർള്ളുല്ലാഹിൽ മുഖദ്ദസ, ഞാൻ അള്ളാഹിന്റെ പരിശുദ്ധമായ സ്ഥലമാണ്. ആ കർബല സംസാരിച്ചു.
മാത്രമല്ല അസ്റഫ് ബുഖാഇൽ അർളി ബിൽ ദറൂറ, ലോകത്തെ ഏറ്റവും അസ്റഫായ സ്ഥലമാണ് ഖബർ ഉൾക്കൊള്ളുന്ന ആ മണ്ണുള്ള ഭാഗം. ശിയാക്കൾ പഠിപ്പിച്ച ഖുർആനിൽ ഹദീസിലൊന്നുമില്ല. സരംദീപ് മൗലിദിന് കാണാം, കണ്ടോ, പ്രവാചകന് മറവ് ചെയ്ത സ്ഥലം മദീനയിലെ ആ ഖബർ ശരീഫ് ഉൾക്കൊള്ളുന്ന ഭാഗം, ഖബർ ശരീഫുള്ള ഭാഗം എന്താണ്? അർശിനേക്കാൾ മഹത്വമുള്ളതാണ്, കാബയേക്കാൾ മഹത്വമുള്ളതാണ്. എവിടെ? സരംദീപ് മൗലിദിൽ പറയാം. എവിടെ നിന്ന് കിട്ടി? ഖുർആനെന്നല്ല, ഹദീസെന്നല്ല, ഷിയാക്കളുടെ പാളക്കിതാബുകളിൽ നിന്ന്, ഷിയാക്കളുടെ വിശ്വാസങ്ങളിൽ നിന്ന്. അവരാ പറഞ്ഞത് കർബലയിലെ മണ്ണ് അത്രക്ക് മഹത്വമുള്ളതാണ്, കാബയേക്കാൾ മഹത്വം കർബലക്കുണ്ട്. വലൗലാ തുർബത്തു കർബല മാ ഫള്ളൽതുകി, കാബയോട് പറയാണ്, കർബലയുടെ മണ്ണില്ലായിരുന്നെങ്കിൽ കാബ നിനക്കൊരു മഹത്വം ഉണ്ടായിരുന്നില്ല. തരിച്ച ഷിയായിസമാണ്, അവിടെ നിന്ന് കടന്നു വന്ന ആദർശമാണ് മാല മൗലിദിന്റെ കിതാബുകൾ മുഴുവൻ കിടക്കുന്നത്. പ്രവാചകന്റെ മദഹ് എന്ന പേരിൽ നമ്മൾ പലതും ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്. മങ്കൂസായും സറഫുലാനാമായും മഹമൂദായും സുബാൻ മൗലിദായും ഒക്കെ അല്ലേ, പള്ളികളിൽ വീടുകളിൽ നബിദിനം വരുമ്പോ അല്ലാത്ത പല സന്ദർഭങ്ങളിലൊക്കെ നമ്മളെ ചൊല്ലാറില്ല. എന്താ പറയാ, കണ്ടോ വഹാബികളാണ്, റസൂലിനോട് സ്നേഹമില്ല, മദഹില്ല, പുകഴ്ത്തുന്നില്ല എന്നല്ലേ? അത് ആരോപണം മാത്രമാണ്. പ്രവാചകനെ സ്നേഹിക്കണം, പ്രവാചകന്റെ മദഹും പറയണം, പക്ഷെ ബിദഅത്ത് ചെയ്തുകൊണ്ടല്ല, ശിർക്ക് ചെയ്തുകൊണ്ടല്ല. പക്ഷേ പ്രവാചകന്റെ മദഹം എന്ന പേരിൽ ഇന്നിവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പലതും ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം, കേട്ടോളൂ. ഒരു മദഹ് സറംദീപ് മൗലിദില്, അതേപോലെ തന്നെ മറ്റു പല മൗലിദ് കിതാബുകളിലും കാണാം. മുഹമ്മദ് നബി ഇല്ലായിരുന്നെങ്കിൽ ഒരു സൃഷ്ടിയെയും വന്ന പടക്കുമായിരുന്നില്ല, ജിന്നിനെയും പടക്കുമായിരുന്നില്ല, മനുഷ്യനെയും പടക്കുമായിരുന്നില്ല. ലൗലാഹു ലം തുൻശഇൽ അഫ്ലാകു ഖത്തു വലാ റൂഹുൻ അമീനു വലാ മൻ മിൻഹുനാ ഖൂറു. എന്താണ്? മുഹമ്മദ് നബി ഇല്ലെങ്കിൽ അഫ്ലാക്ക് പ്രപഞ്ചമില്ല, റൂഹുൻ അമീൻ ഇല്ല, നാഖൂർ ഇല്ല, ഒന്നുമില്ല. വൽ അർശു വൽ ലൗഹു വൽ കുർസിയു വൽ ഖലമു വസഖ്ഫു വൽ മുൻതഹാ വൽ ബൈതു വത്തൂറു. മുഹമ്മദ് നബി ഇല്ലെങ്കിൽ അർശില്ല, മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ലൗഹ ഇല്ല, കുർസി ഇല്ല, ഖലമില്ല, സഖ്ഫ് ഇല്ല, സിദ്റത്തുൽ മുൻതഹ ഇല്ല, ബൈതുൽ മാമൂർ ഇല്ല, ഒന്നുമില്ല. ആരില്ലെങ്കിൽ? മുഹമ്മദ് നബി ഇല്ലെങ്കിൽ. എവിടുന്ന് വന്നതാ സറംദീപ് മൗലിദ്? ഇതാ നമ്മൾ ചൊല്ലുന്നത്. എന്നാ ഷിയാക്കൾ ചൊല്ലുന്ന മൗലിദ് കേട്ടോളി, ഷിയാക്കളുടെ മൗലിദ് കേട്ടോളി. അലിയെ കുറിച്ച് പറയാണ്, അലിയെ നിങ്ങളില്ലെങ്കിൽ നക്ഷത്രമില്ല. ആ ഒരു കുറച്ച് മൂളുന്ന തുടങ്ങിയത്. അലിയെ നിങ്ങളില്ലെങ്കിൽ നക്ഷത്രമില്ല, വലാദാറ ലൗലാ വിലാക്കൽ ഫലകു, അലി നിങ്ങളുടെ വിലായത്തില്ലെങ്കിൽ പ്രപഞ്ചം ചലിക്കുമായിരുന്നില്ല, ചക്രവാളങ്ങളുടെ പ്രവർത്തനങ്ങളില്ല. അലിയെ നിങ്ങളില്ലെങ്കിൽ മൂസാ നബിയില്ല, അലിയെ നിങ്ങളില്ലെങ്കിൽ മൂസാ നബിയില്ല. മൂസാ നബിയെ, മൂസാ നബിയോട് അല്ലാഹു തആല സംസാരിച്ച് മൂസാ നബി കലീമായല്ലോ, അതിന് കാരണക്കാരായ നിങ്ങൾ എത്രമാത്രം മഹാനാണ്. അവസാനിച്ചില്ല, നിങ്ങളില്ലെങ്കിൽ കലമില്ല, നിങ്ങളില്ലെങ്കിൽ ലൗഹില്ല, നിങ്ങളില്ലെങ്കിൽ ആലമില്ല, എല്ലാ അടിമകളും നിങ്ങളുടെ കീഴിലുള്ളവരാണ് എന്ന് മഹാനായ അലിയെ സംബന്ധിച്ച് ഷിയാക്കൾ കള്ളത്തരം പാടുമ്പോ ഷിയാക്കൾ ആദർശം സ്വീകരിച്ച് അതേ ആശയങ്ങൾ പ്രവാചകനെ കുറിച്ച് നാട്ടിലും സുന്നി എന്ന് പേരിട്ടുകൊണ്ട് കേരള ഷിയാക്കളും പാടിക്കൊണ്ടിരിക്കുന്നു. അത് മറച്ചു വെക്കാനാണ്, ഇവരെ കയ്യസിന്റെ ആളുകളാണ്. പറഞ്ഞവളി പൂതിക്ക് ദിക്കറിന് നന്നു. അവസാനിച്ചില്ല, അള്ളാഹുവിന്റെ സിഫത്ത് എന്താ സഹോദരങ്ങളെ? എല്ലാം കാണുന്നവനാ, എല്ലാം കേൾക്കുന്നവനാ, എല്ലാം അറിയുന്നവനാ, എല്ലാം നിയന്ത്രിക്കുന്നവനാ, കൽബിനകത്തുള്ള കാര്യം അറിയുന്നവനാ. എന്നാൽ ഷിയാക്കൾ എന്താ പറഞ്ഞത് അലിയെ കുറിച്ച്? എല്ലാ കാര്യങ്ങളുടെയും മടക്കം അലിയെ നിങ്ങളിലേക്കാ. നമ്മൾ പഠിച്ചതോ എല്ലാം മടക്കം ആരിലേക്കാണ്? ലില്ലാ ഇലല്ലാ, അല്ലാഹുവിലേക്കാണ്. ഷിയാക്കൾ പറയാണ് അലിയിലേക്കാണ്. മാത്രമല്ല, കൽബിനകത്തുള്ള കാര്യങ്ങൾ അറിയുന്ന ആളാ നിങ്ങൾ അലിയെ എന്ന് ഷിയാക്കൾ പറയുമ്പോ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണുമാ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ കൺകൊണ്ട് കണ്ടതും കണ്ണിൽ പെടാത്തതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടി പറഞ്ഞോവർ അല്ലേ. ആറെ വിശ്വാസ മുഹയബ്ദിമാല നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വേറെ പടായി കഥയാണത്. എവിടുന്ന് വന്നു? അല്ല പറഞ്ഞിട്ടില്ല. അല്ല പറഞ്ഞ എന്താ? അറിയുന്നവൻ അല്ല മാത്രം.
എന്നിട്ട് ഈ വിശ്വാസം സമർത്ഥിക്കാൻ സമസ്തയിലെ അഞ്ചാം ക്ലാസ്സിലെ മദ്രസയിലെ അഖീദയുടെ ഒരു കിതാബിൽ ആയത്ത് പോലും തിരുത്തിയവർ. ആയത്ത് കൃത്രിമം, ഷിയാക്കൾ അതേ സ്വഭാവം. സ്വന്തമായി ആയത്തുണ്ടാക്കി അക്ഷരങ്ങൾ വെട്ടിത്തിരുത്തിയ ഷിയാക്കൾ സമീ മാ മാതൃക സ്വീകരിച്ചുകൊണ്ട് ആയത്തിൽ കൃത്രിമം കാണിച്ചുകൊണ്ടാണ് അഖീദ എന്ന പുസ്തകത്തിൽ അള്ളാഹു അല്ലാത്തവർക്ക് ഗൈബ് അറിയും എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഇവർ പണിയെടുത്തത്. ചെറിയ കുട്ടികൾ പഠിക്കുന്ന മദ്രസയിൽ പോലും ഷിയാക്കൾ സ്വഭാവത് ഇന്ന അലീന ജമഅഹു ഖുർആൻ എന്നില്ലേ, അവിടെ ഇന്ന അലിയൻ ജമഅഹു ഖുർആൻ എന്ന ഷിയാക്കൾ ഓതൽ. ഇന്ന അലൈന എന്നുള്ളിടത്ത് ഇന്ന അലിയൻ, അലിയാണ് ഖുർആൻ സമാഹരിച്ചതും ഒരു ഓതി കൊടുത്തു എന്ന ഷിയാക്കളെ വിശ്വാസം. എന്തിനാ അവരുടെ വിശ്വാസം പ്രചരിപ്പിക്കാൻ ഖുർആൻ കൃത്രിമം കാണിക്കുക? ആ പണി സമസ്തക്കാർ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്നുള്ള ആയത്തില് കൃത്രിമം കാണിച്ചുകൊണ്ട് സുലൈമാൻ സഖാഫി അള്ളാഹുവിന്റെ പ്രവാചകരോട് ഇസ്തിഗ്ഫാർ നടത്താന്ന് പറയാൻ വേണ്ടിയിട്ടും റസൂലു എന്നതിനെ റസൂലാക്കി മാറ്റി. എന്നിട്ട് അക്ഷരപ്പശക എന്ന് പറഞ്ഞു. അക്ഷരപ്പശക അർത്ഥത്തിലും വരും, ഒപ്പം അത് വേറെ പശക, ശൈത്താന്റെ പശക, അക്ഷരപ്പശക അല്ല ഇത്. മനസ്സിലായോ? ഷിയാക്കളെ വിശ്വാസം കൊണ്ടുവരാനാ. ഇവരെ സുന്നി അഫ്കാറിലും അതേപോലെ തന്നെ മറ്റൊരു പുസ്തകത്തിലും എഴുതി എന്തെന്നറിയോ, നമ്മൾക്ക് റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ ഒരു അർഹതയില്ല. നമ്മൾ ആരാ മുത്തു റസൂലിനെ മറികടന്നുകൊണ്ട് റബ്ബിനോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ നമ്മളാര്? എഴുതി വെച്ചതാണ്. ഇത് എവിടുന്ന് വന്ന വിശ്വാസം എന്ന് അറിയട്ടോളൂ. ഇമാവുമാരുടെ പേരും ഹക്കും ജാവും പറഞ്ഞാലല്ലാണ്ട് അന്ന് ദുആ സ്വീകരിക്കൂല. ഷിയാക്കളെ വിശ്വാസമാണ്. ആ വിശ്വാസമാണ് സുന്നി എന്ന് പേരിട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇവിടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. പറയുകയാണെങ്കിൽ സഹോദരന്മാരെ, ഒരുപാട് പറയാനുണ്ട്. നിങ്ങൾ പിന്നെ ഖബറിൻ്റെ അടുക്കലീ മണ്ണുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ പണ്ട് മുടിയോടുന്നു. ഇപ്പൊ തുറുബത്തുൽ ഹുജറത്ത് ഷെരീഫ എന്നുണ്ട്, മറ്റേ കച്ചവടക്കാരൻ വരലുണ്ടല്ലോ മണ്ണൈറ്റ്. ആ മണ്ണ് കുടിച്ചാൽ മണ്ണ് അത് നല്ലതാന്ന് ആരാ പറഞ്ഞത്? ഒന്നവിടുത്തെ മണ്ണ് കിട്ടൂല, ഖബറിൻ്റെ അവിടുന്ന് മണ്ണ് ഏതായാലും കിട്ടൂല. പിന്നെ പല ബംഗാളികളും പുറത്തടിച്ചവരുടെ വളരെ മാന്തി കൊടുത്തിട്ടുണ്ട്. അത് വേറെ വിഷയം, കച്ചവടം നടത്തിയാൽ മതി, വാങ്ങാൻ അവിടെ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് അങ്ങനെ നടത്തിയെന്ന് വെക്കാം. പക്ഷേ ആ അങ്ങനെ മണ്ണ് ഖബറിങ്ങന്ന് കൊണ്ടുവന്നാൽ ആ മണ്ണിനൊരു ബർക്കത്തുണ്ട്, ആ മണ്ണിനൊരു ഗുണമുണ്ട് എന്നാരാ പറഞ്ഞത്? ഖുർആനിലുണ്ടോ? ഇല്ല. ഹദീസിലുണ്ടോ? ഇല്ല. എന്നാ അത് വന്നൊരു ഭാഗമുണ്ടത് കേട്ടോളി. ഇന്ന തുറാബ വത്വീന ഖബറൽ ഹുസൈനി ശിഫാഉൻ മിൻ കുല്ലിദാ. ഹുസൈനിന്റെ ഖബറിങ്കിലെ മണ്ണ്, അവിടുത്തെ പൊടി എല്ലാ രോഗങ്ങൾക്കും ശമനമാണ്. ഹന്നിക്കു ഔലാദക്കും ബി തുറബത്തിൽ ഹുസൈനി ഫഇന്നഹു അമാനും. കുട്ടികൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ചെറിയ കുട്ടികൾക്ക് നിങ്ങൾ മണ്ണ് ഏറടി കൊടുക്കണം. എവിടുത്തെ മണ്ണ്? ഹുസൈന്റെ ഖബറിങ്കിലെ മണ്ണ്. ഫഇന്നഹു അമാൻ, അതവർക്ക് നിർഭയത്വവും സമാധാനവുമാണ്. മനസ്സിലായോ? എന്തെടുത്തോ ഒക്കെ അവിടെ നിന്ന് തന്നെ, ഒരു സംശയമില്ല. ഈ ജാറ സംസ്കാരം എവിടുന്ന? ഇസ്ലാമിൽ ജാറമില്ല, അത് ജൂതന സംസ്കാരമാണ്, നസോറാക്കൾ സംസ്കാരമാണ്, ആ ജൂതനെ വളർത്തിയെടുത്ത ഷിയാക്കൾ സംസ്കാരമാണ്. നോക്കി നിങ്ങൾ, ഇന്ന സിയാറത്ത് അബി അബ്ദില്ല തഅദിലു സലാസീന ഹജ്ജതൻ മബ്റൂറതൻ മുതഖബ്ബലതൻ സാകിയതൻ മഅ റസൂലില്ലാഹ്. അബൂ അബ്ദുള്ള എന്ന് പറയുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറ് ദർഗ ഒരു തവണ സന്ദർശിച്ചാൽ പ്രവാചകന്റെ കൂടെ പരിശുദ്ധമായ സ്വീകാര്യോഗ്യമായ പുണ്യകരമായ ഹജ്ജ് 30 തവണ ചെയ്ത പ്രതിഫലമാണ്. ഇത് ദർഗ സന്ദർശിച്ചാൽ, ഖബർ സിയാറത്തിനെ കുറിച്ചല്ല. ഖബർ സിയാറത്തുണ്ട് ദുനിയാവിനോട് വിരക്തി ഉണ്ടാവാൻ, പരലോക ചിന്തയുണ്ടാകാൻ, മരണബോധമുണ്ടാകാൻ, അതിനൊക്കെ ഖബർ സിയാറത്ത് വേണം. അതിന് അജ്മീർ വേണ്ട, ഏറുവാടി വേണ്ട, മുത്തുപ്പേട്ട വേണ്ട, നാഗൂർ വേണ്ട, ഭീമാപ്പള്ളി വേണ്ട, പിന്നെ നമ്മുടെ മറ്റേ ഇയാളുണ്ടല്ലോ ഉപ്പുപ്പ, അതൊന്നും വേണ്ട. സ്വന്തം നാട്ടിലെ വാപ്പാന്റെ ഖബറുണ്ട്, അത് മതി. നാട്ടുകാർ അയൽവാസികൾ അവിടെ പോയി പ്രാർത്ഥിക്കുക, അസ്സലാമു അലൈക്കും യാ അഹ്ലുൽ ഖുബൂർ. അതാ ഇസ്ലാമിലെ ഖബർ സിയാറത്ത്. അൻതും സലഫുനാ വഅഹ്ലുനാ അഹ്ലുൽ അസർ. അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. ഇത് വിശദമായി പഠിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് കേരളം മുഴുവൻ ഞങ്ങൾ ഇതുമായി ഇറങ്ങുകയാണ്. എന്തിനു വേണ്ടി അറിയോ? ഷിയാ വിശ്വാസത്തിൽ നിന്നും ഈ സമൂഹം രക്ഷപ്പെടണം. കുതുബിയത്തിൽ കാണുന്ന എന്നൊക്കെ പണ്ട് കുറേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജിന്നുകളുടെ പേര് വിളിച്ച് പറഞ്ഞിട്ട്. അതേ പേരുകൾ കടന്നു വന്നത് ഈ ഷിയാക്കളിലൂടെയാണ്. അത് അവർ പടച്ചുണ്ടാക്കിയവന്നല്ല. ഇസ്മിന്റെ പണിയും മന്ത്രക്കളങ്ങളൊക്കെ എഴുതി ഉണ്ടാക്കുമ്പോൾ തലാസുമുകളിൽ എന്തെഴുതണം എന്ന് പഠിപ്പിക്കുന്ന നടത്തി എഴുതുന്നത് കാണാം. ഐ കന്നൂസ്, ഐ കന്നൂസ്, അർഷിഷ് അതൻ തൈത തൻഹൂസ് യാ മുതൈത്തിറൂൻ ഫറിയാ ലസ്നൂൻ മാ വമാ സാമാ സൗയാ തൈതശ ലൗസ് ഹൈതൂസ്. കണ്ടോ, കുതുബിയത്തിൽ അതേ വരികളാ, കുറച്ച് വ്യത്യാസമുണ്ട് പദങ്ങളിൽ മാത്രം. ഖുർആൻ വിട്ടാൽ, തൗഹീദ് വിട്ടാൽ, പ്രമാണം വിട്ടാൽ, സ്വഹാബത്തിന്റെ മൻഹജ് വിട്ടാൽ പിന്നെ ഇതുണ്ടാകുക. ആ ഷിയായിസമാണ് ഇന്ന് വിശ്വാസ രംഗത്തും കർമ്മരംഗത്തും. നിങ്ങൾ നോക്കി, നിങ്ങൾ അപ്പൊ കോണോമറയിൽ നടക്കുന്നില്ലേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടും മുഹറം ആഘോഷവും? അപ്പൊ തുടങ്ങിയതാണ്.
കുറേശ്ശെ കുറേശ്ശെ കൊണ്ടും ഈ സമൂഹത്തെ വിഴുങ്ങും. ശ്രദ്ധിച്ചോളൂ, മരണം സത്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ശബ്ദകോലാഹലങ്ങളൊക്കെ. അതില്ലെങ്കിൽ ഏത് ശാക്കള് പിന്നാലെയും പോകാം. പക്ഷേ ഖബർ ജീവിതം സന്തോഷകരമാകണമെങ്കിൽ, പരലോകം സുഖകരമാകണമെങ്കിലും വിജയകരമാകണമെങ്കിൽ നമ്മുടെ മുമ്പിൽ പ്രമാണം ഖുർആനും ഹദീസും. അത് പഠിച്ച സുഹാബികൾ, അവരിൽ നിന്ന് കേട്ട താബിഉങ്ങൾ, അവരുടെ മനഹജുണ്ട്, മാർഗമുണ്ട്. അത് സ്വീകരിച്ചെങ്കിൽ മാത്രമേ പരലോകത്ത് രക്ഷയുള്ളൂ. അതിനപ്പുറം ആ സുഹാബത്തിന്റെ കാലശേഷം 300 കൊല്ലങ്ങൾക്ക് ശേഷം, ആ 300-ന്റെ അവസാന കാലഘട്ടത്തിലൊക്കെ പിറവിയിലെടുത്ത ഒരുപാട് കക്ഷികള്, മുഅ്തസിലാക്കള്, ഖവാർജുകള്, ഷിയാക്കള്, പലതുമുണ്ട്. എല്ലാം മാറ്റിവെച്ച് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രമാണം പഠിക്കുക, സത്യസന്ധമായി ദീനിനെ അറിയാൻ ശ്രമിക്കുക, അങ്ങനെ ഈമാനോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി വസല്ലമ തസ്ലീമൻ കതീറ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.